വായിച്ചു നോക്കി. ഗോൾ ബ്ലാഡർ ഈസ് എ പിയർ ഷേപ്പ്ഡ് സാക്ക് ആണ് അല്ലെ. പിയർ പോലത്തെ, പിയർ ഷേപ്പ് ഉള്ള ഒരു സഞ്ചിയാണ്, അറ പോലത്തെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത് അല്ലെ. അറ്റാച്ച്ഡ് അണ്ടർ ദ സർഫസ് ഓഫ് റൈറ്റ് ലോബ് ഓഫ് ലിവർ, ലിവറിന്റെ റൈറ്റ് ലോബിനായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പിയർ ഷേപ്പ് ഉള്ള ഒരു സാക്ക് ആണ് എന്തെന്ന് പറയുന്നത് ഗോൾ ബ്ലാഡർ എന്ന് പറഞ്ഞാല്. ഇത് ഹാസ് ത്രീ മെയിൻ പാർട്സ്. ഇതിന് മൂന്ന്, ഈ ഗോൾ ബ്ലാഡറിന് മെയിൻ ആയിട്ട് മൂന്ന് പാർട്സ് ആണുള്ളത്. ഏതൊക്കെ വരുന്നത്? നെക്ക് വരുന്നുണ്ട്, ബോഡി വരുന്നുണ്ട്, ഫണ്ടസ് വരുന്നുണ്ട്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഫംഗ്ഷൻസ് ആണ് പറയുന്നത്, ഗോൾ ബ്ലാഡറിന്റെ ഫംഗ്ഷൻസ്. ഇത് എന്തിനു വേണ്ടി സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു കളക്ട് ദ ബൈൽ ഫ്രം ലിവർ, ലിവറിൽ നിന്ന് ബൈൽ കളക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കി, ഇറ്റ് ആക്ട് ചെയ്സ് എ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ബൈൽ. ഇത് ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് അല്ലെ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗോൾ ബ്ലാഡർ എന്ത് ചെയ്യുന്നുണ്ട്? താൽക്കാലികമായിട്ട് ബൈലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, സംഭരിച്ച് വെക്കുന്നുണ്ട് അല്ലെ. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു കോൺസെൻട്രേറ്റ് ദ ബൈൽ. ഇത് കൂടുതൽ അളവ് ബൈലും കാണപ്പെടുന്നത് എവിടെയാണ്? ഗോൾ ബ്ലാഡറിലാണ് കൂടുതൽ അളവ് ബൈൽ എവിടെ കാണപ്പെടുന്നത്? ഗോൾ ബ്ലാഡറിലാണ്. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ഇൻ പാസേജ് ഓഫ് ബൈൽ ടുവാർഡ്സ് ദി ഡുവോഡിനം ബൈ കോൺട്രാക്ഷൻ. അതായത് നമ്മുടെ നമ്മുടെ ഗോൾ ബ്ലാഡറിൽ വെച്ചിട്ട് കോൺട്രാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ബൈൽ നേരെ എവിടേക്ക് പോകുന്നുണ്ട്? ഡുവോഡിനത്തിലേക്ക് പോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് ബൈ നമ്മുടെ ഗോൾ ബ്ലാഡറിൽ ഓൾറെഡി എന്തുണ്ടാവും? നമ്മൾ പറഞ്ഞു അല്ലെ, ടെമ്പററി ആയിട്ട് നമ്മുടെ ബൈലിനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട എവിടെയാണ്? ഗോൾ ബ്ലാഡറിലാണ് അല്ലെ. അപ്പൊ ഗോൾ ബ്ലാഡറിൽ കോൺട്രാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഇത് നേരെ എവിടേക്ക് പോവും? എവിടേക്ക് പോവും? ഡുവോഡിനത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നാല് പോയിന്റിൽ പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ ഫംഗ്ഷൻസ്? ഇനി ബൈൽ എന്താണോ പറയുന്നത്, ബൈൽ ഈസ് ആൻ എക്സ്റ്റേണൽ സെക്രീഷൻ ഓഫ് ലിവർ. ലിവറിന്റെ ഒരു എക്സ്റ്റേണൽ സെക്രീഷൻ ആണ് ബൈൽ എന്ന് പറയുന്നത്. വിറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡൈലൂട്ട് ഫോം. ഡൈലൂട്ട് ഫോമിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈസ് ആൻ കോൺസെൻട്രേറ്റഡ് ബൈ ഗോൾ ബ്ലാഡർ. ഓക്കെ, അതായത് ഇത് ഡൈലൂട്ട് ഫോമിലാണ് ഇത് കാണപ്പെടുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റഡ് ഫോമിലാവുന്നത് എവിടെ വെച്ചിട്ടാണ്? ആൻഡ് ഈസ് ദെൻ കോൺസെൻട്രേറ്റഡ് ബൈ ഗോൾ ബ്ലാഡർ. ഈ ബൈൽ എവിടെ കാണപ്പെടുന്നത്? ഗോൾ ബ്ലാഡറിലാണ് കൂടുതൽ അളവിൽ കാണപ്പെടുന്നത്. ഓക്കെ, ബൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ലിവറിന്റെ ഒരു എക്സ്റ്റേണൽ സെക്രീഷൻ ആണ് ബൈൽ എന്ന് പറയുന്നത്. ഇത് ഡൈലൂട്ട് ഫോമിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത് അല്ലെ. ഇത് ഡൈലൂട്ട് ഫോമിലാണ് ഉള്ളത്. ഡൈലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നേർപ്പിച്ച അളവ്, നേർപ്പിച്ച രീതിയിൽ അല്ലെ. പിന്നെന്താ പറയുന്നത്? ആൻഡ് ഈസ് ദെൻ കോൺസെൻട്രേറ്റഡ് ബൈ ഗോൾ ബ്ലാഡർ. ഇത് കൂടുതൽ അളവിൽ എവിടെ കാണപ്പെടുന്നത്? ഗോൾ ബ്ലാഡറിലാണ് കാണപ്പെടുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ.
നെക്സ്റ്റ് പറയുന്ന കോമ്പോസിഷൻ ഓഫ് ബൈൽ ആണ്. ബൈലിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ബൈലിൽ എന്നാണ് പറയുന്നത്. വാട്ടർ 90% വരുന്നുണ്ട്, ബൈൽ സോൾട്ട് വരുന്നുണ്ട്. ബൈൽ സോൾട്ടിൽ ഏതൊക്കെ വരുന്നത്? സോഡിയം ഗ്ലൈക്കോകൊലേറ്റും വരുന്നുണ്ട്, സോഡിയം ടോറോകൊലേറ്റും വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ രണ്ട് ബൈൽ സോൾട്ട് വരുന്നുണ്ട്. പിന്നെ ബൈൽ പിഗ്മെന്റ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാ ബൈൽ പിഗ്മെന്റ്സ് വരുന്നത് വെച്ചാൽ ബില്ലി റൂബിനും ബില്ലി വെർദിനും ബൈൽ പിഗ്മെന്റ് ആണ്. പിന്നെ കൊളസ്ട്രോൾ വരുന്നുണ്ട്, മ്യൂക്കസ് വരുന്നുണ്ട്. ഓക്കെ, കോമ്പോസിഷൻ ഓഫ് ബൈലെ വാട്ടർ 90% വാട്ടർ തന്നെയാണ്. പിന്നെ ബൈൽ സോൾട്ട് ഉണ്ട്, ബൈൽ സോൾട്ട് രണ്ട് തരത്തിലുണ്ട്. സോഡിയം ഗ്ലൈക്കോകൊലേറ്റും ഉണ്ട്, സോഡിയം ടോറോകൊലേറ്റും ഉണ്ട്. പിന്നെ ബൈൽ പിഗ്മെന്റ്സ് ആണുള്ളത്. ബൈൽ പിഗ്മെന്റ്സിൽ ബിലി റൂബിനും വരുന്നുണ്ട്, ബിലി വെർദിനും വരുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോൾ വരുന്നുണ്ട്, മ്യൂക്കസ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കോമ്പോസിഷൻ ഘടകങ്ങളാണ് എന്തിലുള്ളത്? ബൈലിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബൈലിന്റെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ബൈൽ സോൾട്ട് ആർ റെസ്പോൺസിബിൾ ഫോർ ഡൈജഷൻ. ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്? ബൈൽ സോൾട്ട് അല്ലെ, ആൻഡ് അബ്സോർഷൻ ഓഫ് ഫാറ്റ്. ഡൈജഷന് വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്, ഫാറ്റിനെ അബ്സോർബ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? ബൈൽ സോൾട്ട് ബൈൽ സഹായിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്? ബൈൽ സോൾട്ട് ഹെൽപ് ഇൻ അബ്സോർഷൻ ഓഫ് ലിപ്പിഡ് സോലുബിൾ വൈറ്റമിൻ. ലിപ്പിഡ് സോലുബിൾ വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? ബൈൽ സോൾട്ട് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ബൈൽ സോൾട്ട് ഹെൽപ് ഇൻ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ്, റെഡ്യൂസിങ് സർഫസ് ടെൻഷൻ. ഓക്കെ, ബൈൽ സോൾട്ട് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ഫാറ്റ്സിന്റെ എമൾസിഫിക്കേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഫാറ്റ്സിന്റെ എമൾസിഫിക്കേഷന് വേണ്ടി സഹായിക്കുന്നത്? അതായത് ഈ ബൈൽ സോൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സർഫസ് ടെൻഷൻ കുറച്ചിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുക, സർഫസ് ടെൻഷൻ കുറച്ചിട്ട്. പിന്നെ ഫാറ്റിന്റെ എമൾസിഫിക്കേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ബൈൽ സോൾട്ട് എന്താ ചെയ്യുന്നത്? സർഫസ് ടെൻഷൻ കുറച്ചിട്ട് ഫാറ്റിന്റെ എമൾസിഫിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്ന സർട്ടൻ സബ്സ്റ്റൻസസ് ആർ, സർട്ടൻ ചില സബ്സ്റ്റൻസ് ആർ എക്സ്ക്രീറ്റഡ് ത്രൂ ദി ബൈൽ. ഓക്കെ, ചില സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്രീറ്റഡ് ത്രൂ ദി ബൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ചില സബ്സ്റ്റൻസ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? ബൈൽ വഴിയാണ് അല്ലെ. ടോക്സിൻസ് വരുന്നുണ്ട്, ബാക്ടീരിയ വരുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? സം മെറ്റൽസ് ലൈക്ക് സിങ്ക്, കോപ്പർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ബൈൽ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ പി എച്ച് ഓഫ് ഡുവോഡിനൽ കണ്ടൻസ്. ബൈൽ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ഡുവോഡിനൽ കണ്ടൻസിന്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഡുവോഡിനൽ കണ്ടന്റിന്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബൈൽ സഹായിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ദ മ്യൂക്കസ് ഓഫ് ബൈൽ ആക്ട് ആസ് എ ബഫർ. ഓക്കെ, നമ്മുടെ നമ്മൾ പറഞ്ഞു അല്ലെ, ബൈലിന്റെ കോമ്പോസിഷൻ പറഞ്ഞപ്പോൾ അതിൽ മ്യൂക്കസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അതാണ് പറയുന്നത്. ദ മ്യൂക്കസ് ഓഫ് ബൈൽ ആക്ട് ചെയ്സ് എ ബഫർ. ഓക്കെ, ബൈലുള്ള മ്യൂക്കസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ലൂബ്രിക്കേറ്റിംഗ് ആക്ഷൻ. ഈ മ്യൂക്കസിന് എന്തും കൂടി എന്ത് ആക്ഷനും കൂടി ഉണ്ട്? ലൂബ്രിക്കേറ്റിംഗ് ആക്ഷൻ കൂടി ഉണ്ട്. പിന്നെ എന്താ പറയുന്നത് ലാസ്റ്റ് പോയിന്റ്? ബൈൽ സെക്രീഷൻ കളറൈസസ് ആൻഡ് ഡിയോഡറൈസ് ഫീസസ്. ഓക്കെ, അതായത് ബൈൽ സെക്രീഷൻ ആണ് എന്ത് കൊടുക്കുന്നത്? നമ്മുടെ ഫീസസിന് കളറും ഡിയോഡറൈസും നല്ലൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫംഗ്ഷൻസ് ഓഫ് ലിവർ ആണ്. ലിവറിന്റെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ ഫംഗ്ഷൻസ് ഓഫ് ബൈൽ പറഞ്ഞത്? ഫംഗ്ഷൻസ് ഓഫ് ലിവർ പറയുന്നത് ദ ഹെപ്പാറ്റിക് സെൽസ് ഓഫ് ലിവർ. ലിവറിന്റെ ഹെപ്പാറ്റിക് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീറ്റ് ദ ബൈൽ. ബൈലിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് നെസസറി ഫോർ ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ ഓഫ് ഫാറ്റ്. ഓക്കെ, ദ ഹെപ്പാറ്റിക് സെൽസ് ഓഫ് ലിവർ. ലിവറിന്റെ ഹെപ്പാറ്റിക് സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ബൈൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബൈൽ നമുക്ക് വളരെ അത്യാവശ്യമാണ് അല്ലെ, എന്തിനു വേണ്ടിയിട്ട്? ഡൈജഷനും പിന്നെ ഫാറ്റ്സിന്റെ അബ്സോർഷനും ഡൈജഷനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് അത്യാവശ്യമാണ്? ബൈൽ അത്യാവശ്യമാണ്. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? പിന്നെന്താ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്? ലിവർ ആക്ട് ചെയ്സ് സ്റ്റോറേജ് ഓഫ് ഗ്ലൈക്കോജൻ. ലിവറിൽ എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്? ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ദ ലിവർ ഹെൽപ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് യൂറിയ. ലിവർ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? യൂറിയയുടെ ഫോർമേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ദ ലിവർ ഹെൽപ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് യൂറിയ. യൂറിയയുടെ ഫോർമേഷന് വേണ്ടിയിട്ട്, രൂപീകരണത്തിന് വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? ലിവർ സഹായിക്കുന്നുണ്ട്. വിച്ച് ഈസ് ദൻ ക്യാരി ടു ദി കിഡ്നി. എന്നിട്ട് ഇത് എവിടേക്ക് പോകുന്നുണ്ട്? യൂറിയ ഫോം ചെയ്തിട്ട് ഇത് നേരെ എവിടേക്ക് പോകുന്നുണ്ട്? കിഡ്നിയിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ത്രോൺ ഔട്ട് ഇൻ ദി ഫോം ഓഫ് യൂറിൻ. എന്നിട്ട് ഈ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ലിവർ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫോർമേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. എന്നത് നേരിട്ട് യൂറിയ എവിടേക്ക് പോകുന്നുണ്ട്? കിഡ്നിയിലേക്ക് പോകുന്നുണ്ട്. കിഡ്നിന്ന് അത് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ് നോക്കി. ലിവർ ഹെൽപ്സ് ഇൻ ദി മെറ്റബോളിസം ഓഫ് ഫാറ്റ്സ്. ലിവർ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ഫാറ്റിന്റെ മെറ്റബോളിസത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്.
പിന്നെന്താ പറയുന്നത്, ലിവർ ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ്, ഹീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലിവർ സഹായിക്കുന്നുണ്ട്. വിച്ച് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചർ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി ടെമ്പറേച്ചറും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലിവർ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആ പോയിന്റ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ, ലിവർ പെർഫോംസ് ഡിറ്റോക്സിക്കേഷൻ ഫംഗ്ഷൻ. ഡിറ്റോക്സിക്കേഷൻ, ഡിറ്റോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പോയ്സൺസ് എഫക്ട് കുറയ്ക്കുക അല്ലേ. ഡിറ്റോക്സിഫൈ, ടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോയ്സൺസ് എഫക്ട് ആണ്. ഡിറ്റോക്സിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ പോയ്സൺസ് എഫക്ട് കുറയ്ക്കുന്നുണ്ട്. ലിവർ പെർഫോംസ് ഡിറ്റോക്സിക്കേഷൻ ഫംഗ്ഷൻ, അതായത് എന്തെങ്കിലും പോയ്സൺ സബ്സ്റ്റൻസിന്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആര് സഹായിക്കുന്നുണ്ട്, ലിവർ സഹായിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ, ലിവർ ഹെൽപ്സ് ഇൻ സ്റ്റോറേജ് ഓഫ് അയൺ ഇൻ ദ ഫോം ഓഫ്, ലിവർ എന്ത് ഹെൽപ്പ് ഇൻ സ്റ്റോറേജ് ഓഫ് അയൺ ഇൻ ദ ഫോം ഓഫ് പ്രോട്ടീൻ കോമ്പൗണ്ട് കോൾഡ് ഫെറിറ്റിൻ. ഓക്കെ, അതായത് ലിവർ എന്ത് ചെയ്യുന്നുണ്ട്, അയണ്ണ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അയണ്ണ എന്തിന്റെ ഫോമില സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഫോം ഓഫ് പ്രോട്ടീന്റെ ഫോമിൽ, പ്രോട്ടീൻ കോമ്പൗണ്ടിന്റെ ഫോമിൽ അയണ്ണ ലിവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനെയാണ് ഇങ്ങനെ അയണ്ണ, അയണ്ണ പ്രോട്ടീൻ കോമ്പൗണ്ടിന്റെ രൂപത്തിൽ നമ്മൾ ലിവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പ്രോട്ടീൻ കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫെറിറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ്. ആ പോയിന്റ് ക്ലിയർ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണോ? ഇത് ഇത് ചോദിക്കും എക്സാമിന്. ഫെറിറ്റിൻ ചോദിച്ചിരുന്നോ? ക്വസ്റ്റ്യൻസിന് ഉണ്ടായിരുന്നോ നമ്മുടെ ക്വസ്റ്റ്യൻസ്? ഓർക്കുന്നില്ല. ആ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ ഈ ചാപ്റ്റർ എടുത്തിട്ട് നമ്മൾ ചോദിക്കുമല്ലോ. അപ്പൊ ഒന്നും കൂടി നോക്കാം, ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കാം. ശ്രദ്ധിച്ചിട്ട് ലിവർ ഹെൽത്ത് ഇൻ സ്റ്റോറേജ് ഓഫ് വൈറ്റമിൻസ് എ ഡി ഇ കെ ബി ട്വൽവ്. ലിവർ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, സ്റ്റോറേജ് ഓഫ് വൈറ്റമിൻസിന്റെ സ്റ്റോറേജിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഏതൊക്കെ ഏതൊക്കെ വൈറ്റമിൻസിന്റെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, വൈറ്റമിൻ എ ഡി ഇ കെ പിന്നെ ബി ട്വൽവിനും കൂടി അല്ലേ. എ ഡി ഇ കെനും പിന്നെ ബി ട്വൽവ് വൈറ്റമിൻസിനും കൂടി ആര് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, ലിവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഫെറിറ്റി നോക്കണം കേട്ടോ, ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ചോദിച്ചിട്ടുണ്ടല്ലേ? ആ, ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ. ഉണ്ട് ഉണ്ട്. ഡാഷ് ഈസ് എ പിയർ ഷേപ്ഡ് സാക്ക് അറ്റാച്ച്ഡ് അണ്ടർ ദി സർഫസ് ഓഫ് റൈറ്റ് ലോബ് ഓഫ് ലിവർ. ഏതാണ് ആൻസർ വരെ ഓപ്ഷൻസ് പറയാം. സ്മോൾ ഇൻഡസ്റ്റൈൻ, ഗോൾ ബ്ലാഡർ, സ്റ്റോമസ്, പാൻക്രിയാസ്. ഗോൾ ബ്ലാഡർ. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ബൈ ഗോൾ ബ്ലാഡർ. ഓപ്ഷൻസ് പറയാം, സലൈവ, ബൈ ലിംഫ്സ്, ഗ്യാസ്ട്രിക് ജ്യൂസ്. ബൈലാണ്. ലിവർ ഹെൽപ്സ് ഇൻ സ്റ്റോറേജ് ഓഫ് അയൺ ഇൻ ദ ഫോം ഓഫ് പ്രോട്ടീൻ കോമ്പൗണ്ട് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് പറയാം, ബൈൽ, ഫെറിറ്റിൻ, ലിംഫ്, പിന്നെ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഏതാണ് വരിക? ഫെറിറ്റിൻ. ആ, ഫെറിറ്റിൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് മെറ്റബോളിസം ആണ്. ഓക്കെ, മെറ്റബോളിസം നോക്കാം. ദ കെമിക്കൽ ചേഞ്ചസ് ഒക്കറിങ് ഡ്യൂ ടു ഓക്സിഡേഷൻ ഓഫ് ന്യൂട്രിയൻ ഫുഡ് മെറ്റീരിയൽസ്
ആൻഡ് റിലീസിങ് എനർജി ഫോർ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ബോഡി ഈസ് കോൾഡ് മെറ്റബോളിസം. മെറ്റബോളിസം എന്താണെന്നാണ് പറയുന്നത്, മെറ്റബോളിസത്തിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത്, ദ കെമിക്കൽ ചേഞ്ചസ് ഒക്കറിംഗ് ഡ്യൂറിങ് ഓക്സിഡേഷൻ ഓഫ് ന്യൂട്രിയൻ ഫുഡ് മെറ്റീരിയൽസ്. അതായത് നമ്മൾ ന്യൂട്രിയൻ ഫുഡ് മെറ്റീരിയൽസ് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ന്യൂട്രിയൻ ഇല്ല, നമ്മൾ ഫുഡ് മെറ്റീരിയൽസ് കഴിച്ചു കഴിഞ്ഞാൽ എന്താ നടക്കുക, ഓക്സിഡേഷൻ നടക്കൂലെ. ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവുക, നമ്മൾ കഴിച്ച ഫുഡ് മെറ്റീരിയൽസിന് കെമിക്കൽ ചേഞ്ചസ് നടക്കും. അതാണ് പറയുന്നത്, ദ കെമിക്കൽ ചേഞ്ചസ് ഒക്കറിങ് ഡ്യൂറിങ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടക്കുമ്പോൾ നമ്മൾ കഴിച്ച ഫുഡ് ന്യൂട്രിയൻസിന് എന്ത് സംഭവിക്കും, കെമിക്കൽ ചേഞ്ചസ് നടക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും, ആൻഡ് റിലീസിങ് എനർജി ഫോർ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി. എന്നിട്ട് നമ്മുടെ എന്നിട്ട് എന്ത് ചെയ്യും, കെമിക്കൽ ന്യൂട്രിയൻസിനെ, നമ്മൾ കഴിച്ച ഫുഡ് ന്യൂട്രിയൻസിന് ഓക്സിഡേഷൻ നടന്നാൽ കെമിക്കൽ ചേഞ്ചസ് നടക്കും എന്ന് പറഞ്ഞു അല്ലേ. ആ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനെ റിലീസ് ചെയ്യും, എനർജീനെ റിലീസ് ചെയ്യും. ഇങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും, വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ബോഡി, നമ്മുടെ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും അല്ലേ. ഈസ് കോൾഡ് മെറ്റബോളിസം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നമ്മൾ നെക്സ്റ്റ് പറയുന്ന ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ്, ബി എം ആർ എന്ന് പറയും അല്ലേ. ബേസൽ മെറ്റബോളിക് റേറ്റിന്റെ ഫുൾ ഫോം എന്താണ്, ബി എം ആർ ആണ് വരുന്നത് അല്ലേ. ഇറ്റ് ഈസ് എ മിനിമം എനർജി റിക്വയർഡ് ബൈ ദ ബോഡി പെർ ഡേ. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു ദിവസത്തിൽ വേണ്ട മിനിമം എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. വെൻ ആൻ ഇൻഡിവിജ്വൽ ഈസ് അറ്റ് ദ റേറ്റ് റെസ്റ്റ് ആൻഡ് ഹാസ് നോ ഹാസ് ഈറ്റൺ നോ ഫുഡ് ഫോർ 12 hours. അതായത് ഒരു ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി, നമ്മൾ വെറുതെ ഇരിക്കുന്ന വ്യക്തിയാണ്, വർക്കൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് 12 hours എന്താ ആവശ്യമില്ല എന്നാ പറയുന്നത്, ഭക്ഷണം ആവശ്യമില്ല എന്ന് പറയുന്നത്. ഓക്കെ, ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് എ മിനിമം എനർജി റിക്വയർഡ് ബൈ ദ ബോഡി പെർ ഡേ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ദിവസത്തിൽ വേണ്ട മിനിമം എനർജിനെയാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ഒരു വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് 12 hours ഭക്ഷണം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് ബി എം ആറിന്റെ നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ് പറയുന്നത്. നമ്മൾ പറയുക ഏത് യൂണിറ്റിലാണ് പറയാ, കിലോ ജൂൾസ് ബാർ എം സ്ക്വയർ ബാർ ഹവർ ആണ് പറയാം. ഓക്കെ, കിലോ ജൂൾസ് ബാർ എം സ്ക്വയർ ബാർ ഹവർ ആണ് നമ്മളെ ബി എം ആറിന്റെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് പറയാം. ബി എം ആർ എന്ന് പറഞ്ഞാൽ എന്താ, ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ് അല്ലേ. മെന്നിലാണെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 170 kJ/m²/h ആണ് വരുന്നത്. വുമണിലാണെങ്കിൽ നമ്മുടെ ബി എം ആറിന്റെ എത്രയാണ് മെഷർമെന്റ് വരുന്നത് വെച്ചാല് എന്തെത്രയാ വരുന്നത്, 150 kJ/m²/h ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഡിസോർഡേഴ്സ് ആണ് പറയുന്നത്, ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഡിസോർഡേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വരുന്ന ഡിസീസ് ഏതാ വെച്ചാൽ പെപ്റ്റിക് അൾസർ ആണ്. ഇറ്റ് മീൻസ് അൾസറേഷൻ ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മ്യൂക്കോസ കോസ്ഡ് ബൈ അസിഡിക് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഓക്കെ, അതായത് നമ്മുടെ ഇറ്റ് ഈസ് മീൻസ് അൾസറേഷൻ. അൾസറേഷൻ എന്താ വ്രണം അല്ലെങ്കിൽ കുണ്ണ് പഴുപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ് അൾസറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് അൾസറേഷൻ ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മ്യൂക്കോസയിൽ എന്തുണ്ടാവും, അൾസറേഷൻ സംഭവിക്കും അല്ലെ. ഇത് എന്തിന്റെ ഫലമായിട്ടൊക്കെ ഓസർ, കാരണം എന്താ, അസിഡിക് ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മ്യൂക്കോസയില് അൾസറേഷൻ സംഭവിക്കുന്ന ഈ ഡിസീസിനാണ്, ഈ കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്. പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മ്യൂക്കോസയില് അൾസറേഷൻ ഉണ്ടാവും. അൾസറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പഴുപ്പ് പുണ്ണ് അല്ലെങ്കിൽ നമ്മൾ വേണം എന്നൊക്കെ പറയും. ഓക്കെ, ഇത് എന്തിന്റെ ഫലമായിട്ടുണ്ടാവണ, കോസ്ഡ് ബൈ അസിഡിക് ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മ്യൂക്കോസയില് അൾസറേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അൾസേഴ്സ് രണ്ട് തരത്തിലുള്ളത്, സ്റ്റൊമക് അൾസർ ഉണ്ട്, ഡുവോഡിനൽ അൾസർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അപ്പെൻഡിസൈറ്റീസ് ആണ് വരുന്നത്. അപ്പെൻഡിസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് സ്വെല്ലിംഗ് ഓർ ഇൻഫ്ലമേഷൻ ഓഫ് അപ്പെൻഡിക്സ്. ഓക്കെ, അതായത് സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വീർമത അല്ലെ.
ഓക്കെ, വീർക്ക ഓർ ഇൻഫ്ലമേഷൻ എന്നാണ് എന്താ തടിപ്പ് ഉണ്ടാവുക. ഓക്കെ, അപ്പൻഡിക്സിൽ ഉണ്ടാവുന്നു. അപ്പൻഡിക്സ് പാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഏതാ പോർഷൻ എന്നുള്ളത് കണ്ടിട്ടുള്ള പിക്ചറിൽ കണ്ടില്ലേ അപ്പൻഡിക്സ്. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പൻഡിക്സിൽ ഉണ്ടാവുന്ന സ്വെല്ലിങ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസീസ് ആണ് അക്ലോർഹൈഡ്രിയ. എന്താ പറയാ, അക്ലോർഹൈഡ്രിയ, അക്ലോർഹൈഡ്രിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ആബ്സെൻസ് ഓർ ലെസ് സെക്രീഷൻ ഓഫ് ഡൈലൂട്ട് എച്ച് സി എൽ ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ് ഓഫ് സ്റ്റൊമക്ക്. അതായത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിലെ ഡൈലൂട്ട് എച്ച് സി എല്ലിന്റെ കുറഞ്ഞ അളവിനെ, അല്ലെങ്കിൽ ചിലപ്പോ എന്തുണ്ടാവുക, എച്ച് സി എൽ ഉണ്ടാവുന്നില്ല അല്ലെ, ഗ്യാസ്ട്രിക് ജ്യൂസിൽ എച്ച് സി എൽ തന്നെ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഈ കണ്ടീഷൻ ആണ് എച്ച് സി എല്ലിന്റെ വളരെ കുറവ് അല്ലെങ്കിൽ ഓക്കെ ലെസ് സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ജ്യൂസ് അളവ് കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്താണ് എച്ച് സി എൽ ഉണ്ടാവുന്നില്ല. ഈ കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്ലോർഹൈഡ്രിയ എന്ന് പറയുന്നത്. നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ കോമ്പോസിഷൻസ് നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തുണ്ടാവും, ഡൈലൂട്ട് എച്ച് സി എല്ലും കൂടി ചേർന്നിട്ടാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഡൈലൂട്ട് എച്ച് സി എല്ലിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ അളവ് കുറവ് മാത്രമാണ് ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഉള്ളൂ, സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിൽ കുറവ് അളവ് മാത്രമാണ് ഡൈലൂട്ട് എച്ച് സി എൽ ഉള്ളൂ എങ്കിൽ ആ ഡിസീസ് കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയാ, അക്ലോർഹൈഡ്രിയ എന്ന് പറയാം. ഓക്കെ, അക്ലോർഹൈഡ്രിയ ക്ലിയർ അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജോണ്ടിസ് ആണ്. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ അറിയാലേ എന്താണ്, മഞ്ഞപ്പിത്താണ് ജോണ്ടിസ് എന്ന് പറഞ്ഞാല് വെൻ ബൈൽ അപ്പിയേഴ്സ് ഇൻ ദ യൂറിൻ. ഓക്കെ, അതായത് ബൈലെ യൂറിനിൽ കാണപ്പെടുന്ന കണ്ടീഷൻ, ദ കണ്ടീഷൻ ഈസ് കോൾഡ് ജോണ്ടിസ്. ഓക്കെ, നമ്മുടെ യൂറിനിലെ, ഓക്കെ, നമ്മുടെ യൂറിനിലെ ബൈല് കാണപ്പെടുന്ന കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയാ, ജോണ്ടിസ് എന്ന് പറയുന്നത്. ദ കണ്ടീഷൻ ഈസ് കോൾഡ് ജോണ്ടിസ്. ഈ നമ്മുടെ യൂറിനിലെ എന്ത് കാണുക, ബൈല് കാണപ്പെടുന്ന കണ്ടീഷനിലാണ് കണ്ടീഷനാണ് നമ്മൾ ജോണ്ടിസ് എന്ന് പറയുന്നത്. ദ യെല്ലോ കളറേഷൻ ഓഫ് ദി സ്കിൻ, നമ്മുടെ ഈ ജോണ്ടിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ കളർ എന്തായിട്ട് മാറും, യെല്ലോ കളറായിട്ട് മാറും. സ്കിന്ന് മാത്രമല്ല നമ്മുടെ കൺജക്റ്റൈവ എന്ത് കളറായിട്ട് മാറും, യെല്ലോ കളറായിട്ട് മാറും. ആർ പ്രൈമറി സിംപ്റ്റംസ് ഓഫ് ജോണ്ടിസ്. ജോണ്ടിസിന്റെ സിംപ്റ്റംസ് എന്താ പറയുന്നത്, നമ്മുടെ സ്കിന്നും നമ്മുടെ കണ്ണിലുള്ള കൺജക്റ്റൈവ ഒക്കെ യെല്ലോ കളറായിട്ട് മാറും. ഓക്കെ, ദേർ ആർ ത്രീ ടൈപ്സ് ഓഫ് ജോണ്ടിസ്. ജോണ്ടിസ് മൂന്ന് തരത്തിലുള്ളത്, ഹെമോലൈറ്റിക് ജോണ്ടിസ് ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ട്, ടോക്സിക് ജോണ്ടിസ് ഉണ്ട്. ജോണ്ടിസ് മൂന്ന് തരത്തിലുണ്ട്. ഏതൊക്കെ ജോണ്ടിസ് ഉള്ളത്, ഹെമോലൈറ്റിക് ജോണ്ടിസ് ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ട്, ടോക്സിക് ജോണ്ടിസ് ഉണ്ട്. ഓക്കെ, ജോണ്ടിസ് ക്ലിയർ അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡയറി ആണ്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ അബ്നോർമലി ഫ്രീക്വന്റ് ഡിസ്ചാർജ് ഓഫ് വാട്ടറി സ്റ്റൂൾസ് ഫ്രം ദി ബവൽ. ഓക്കെ, അതായത് ഇറ്റ് ഈസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ അബ്നോർമലി, അതായത് നോർമലി. നോർമലി എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണമായിട്ട് അല്ലെ. അബ്നോർമലി എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണമായിട്ട് ഫ്രീക്വന്റ് എന്ന് പറയുന്നത് കൂടുതൽ അളവിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടറി സ്റ്റൂൾസ് സെക്രീറ്റ് ചെയ്ത് പോവാ. ഓക്കെ, ബവൽസിന്റെ ഫോമിൽ എന്താണ്, വാട്ടറി സ്റ്റൂൾസ് സെക്രീറ്റ് ചെയ്ത് പോവുക. കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടറി സ്റ്റൂൾസ് ബവലിന്റെ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്ന കണ്ടീഷനാണ് നമ്മുടെ ഡയറിയ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രൈമറി കോസ് ഓഫ് ഡയറിയ ഈസ് ഹൈ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി. ദ പ്രൈമറി കോസ് ഓഫ് ഡയറിയ ഈസ് ഹൈ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി. ഓക്കെ, പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താ, മെയിൻ ആയിട്ടുള്ള കാരണം അല്ലെ. ഡയറിയയുടെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഹൈ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി. മോട്ടിലിറ്റി എന്ന് പറയുന്നത് ചലനം അല്ലേ. അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻ കൂടെ നമ്മുടെ കൂടുതലായിട്ട് നമ്മുടെ എന്താണ് വാട്ടറി സ്റ്റൂൾസ് പോകുന്ന കണ്ടീഷനാണ് നമ്മുടെ ഡയേറിയ എന്ന് പറയുന്നത്. ഓക്കെ, അതർ കോസസ് ഓഫ് ഡയേറിയ, മറ്റുള്ള കാരണങ്ങൾ ഡയേറിയക്കുള്ള മറ്റുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നത്, ഇൻഫെക്ഷൻ പറയുന്നുണ്ട്, അലർജി പറയുന്നുണ്ട്, ഡയറ്റിക് ടോക്സീനിയ, അത് എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമായിരിക്കാം, എന്തെങ്കിലും അലർജി കാരണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ഫുഡിൽ എന്തെങ്കിലും ടോക്സിക് കാരണമായിരിക്കാം. ഓക്കെ, അതാണ് പറയുന്നത് ഡയറ്റിക് ടോക്സീമിയ എന്ന് പറയുന്നത്. ഡയറിയ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്താണ് നമ്മൾ കൂടുതലായിട്ട് വാട്ടറി സ്റ്റൂൾസ് നമ്മുടെ ബോഡിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്ത് പോകുന്ന കണ്ടീഷനാണ് ഡയറിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാം, ഡയറിയ ഉണ്ടാവാം. പിന്നെന്താ പറയുന്നത്, ഇതിനെ ഡയറിയ ഉണ്ടാവാനുള്ള മറ്റുള്ള കാരണങ്ങളാണ് പറയുന്നത്, ഇൻഫെക്ഷൻ ഉണ്ടാവും, അലർജി ഉണ്ടായിരിക്കും, പിന്നെന്താണ് ഡയറ്റിക് ടോക്സീമിയ ഒക്കെ കാരണമാണ്. ഓക്കെ, ഡയറിയ ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി നമ്മള് ഡിസെൻട്രി ആണ് പറയുന്നത്. ഓക്കെ, ഡയറിയനേക്കാളും കുറച്ചും കൂടി കൂടിയ കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഡിസെൻട്രി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഡയറിയ കുറച്ചും കൂടി കൂടിയ കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഡിസെൻട്രി എന്ന് പറയുന്നത്. ദിസ് ഡിസീസ് ഈസ് മാർക്ക്ഡ് ബൈ ഇവാക്വേഷൻ ഓഫ് എ ഫ്രീക്വന്റ് വാട്ടറി സ്റ്റൂൾസ് ഓഫൺ വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. ഓക്കെ,
സാധാരണ ഡയറിയേക്കാളും കൂടുതലായിട്ട് ഫ്രീക്വന്റ് ആയിട്ടുള്ള വാട്ടറി സ്റ്റൂൾസ് ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ എന്തുണ്ടാവും, ബ്ലഡും മ്യൂക്കസും കൂടി ഉണ്ടാവും. ഓക്കെ, ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് ഫ്രീക്വന്റ് ആയിട്ടുള്ള വാട്ടറി സ്റ്റൂൾസ് സെക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അതിന്റെ ഒപ്പം ബ്ലഡും മ്യൂക്കസ് ഒക്കെ കലർന്നിട്ടുണ്ടായിരിക്കും. ഈ ഡിസീസ് കണ്ടീഷനാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസെൻട്രി കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ മലബന്ധം, അതായത് നമുക്ക് എക്സ്ക്രീഷൻ നടക്കാത്ത കണ്ടീഷനെയാണ് നമ്മൾ നടക്കുന്ന. ഓക്കെ, അതായത് എക്സ്ക്രീഷൻ പോവാനുള്ള ബുദ്ധിമുട്ട്. ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ഡെഫിക്കേഷൻ, ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വിസർജ്യം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ വിസർജനം എന്ന് പറയില്ലേ നമ്മൾ, അതിനെയാണ് ഡെഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടാ. കോൺസ്റ്റിപ്പേഷൻ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ഡെഫിക്കേഷൻ ഈസ് ഡിലേഡ്, ഡിലേ ആവുക എന്ന് പറഞ്ഞാൽ എന്താ വൈകുക. ഓക്കെ, and hard stools are formed due to reabsorption of large amount of water from intestinal contents. Okay, adhaayid nammude intestinal contents amount of adhaayid nammude intestinal illa contents aanallo excretion vadi porthu povunnathu. appo intestinal contents nammude endiyum defecate cheythu povanayittu delay aavum. adinte phalamayittu nammude shariram endiyum കുറേ എമൗണ്ട് ഓഫ് റീ അബ്സോർഷൻ നടക്കും. റീ അബ്സോർഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഈ ഇൻഡസ്ട്രൈനൽ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ആയി പോവും. ഓക്കെ, ഹാർഡ് സ്റ്റൂൾസ് ആയിട്ട് മാറും. മനസ്സിലായ? അതായത് ഇൻഡസ്ട്രൈനൽ കണ്ടൻസ് ഓൾറെഡി നമ്മളെ വയറിൽ കെടുക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് എന്ത് ചെയ്ത് പോകേണ്ടത്, നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോകേണ്ടത് ഓൾറെഡി. അപ്പൊ ഈ ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസർജ്യത്തിനാണ് നമ്മുടെ ഡെഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഡെഫിക്കേഷൻ നടക്കാൻ ഡിലേ ആവുമ്പോ എന്താ ഉണ്ടാവുക, ഈ ഇൻഡസ്ട്രൈനൽ കണ്ടൻസ് നമ്മുടെ ശരീരത്തിൽ നിന്നില്ല നിൽക്കുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഈ ഇൻഡസ്ട്രൈനൽ കണ്ടൻസ് നിന്ന് റീ അബ്സോർഷൻ നടക്കും. ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻഡസ്ട്രൈനൽ കണ്ടൻസ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകേണ്ടതാണ് അല്ലെ. അപ്പൊ ചില കാരണങ്ങൾ കൊണ്ട് ഇത് എക്സ്ക്രീറ്റ് പോവാത്ത കണ്ടീഷനിൽ എന്ത് ചെയ്യും, ഇതിന്റെ അകത്ത് നിന്ന് വീണ്ടും വാട്ടർ കണ്ടന്റ് റീ അബ്സോർബിയും ചെയ്യുകയും ചെയ്യും. സ്റ്റൂൾസ് എന്തായിട്ട് മാറും, ഹാർഡായിട്ട് മാറും. ഓക്കെ, അതാണ് പറയുന്നത് കോൺസ്റ്റിപേഷൻ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ഡെഫിക്കേഷൻ ഈസ് ഡിലൈഡ്. ഓക്കെ, അതായത് വിസർജ്യം പോവാനുള്ള വൈകുക, ഡിലേ ആവും. അതിന്റെ ഫലമായിട്ട് ആൻഡ് ഹാർഡ് സ്റ്റൂൾസ് ആർ ഫോംഡ്, എന്നിട്ട് ഹാർഡ് സ്റ്റൂൾസ് ആണ് കോൺസ്റ്റിപേഷൻ ഒക്കെ ഇപ്പൊ രണ്ട് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോ എങ്ങനത്തെ പോകുന്ന ഹാർഡ് സ്റ്റൂൾസ് ആണ് ഫോം പോവുക അല്ലെ. അതെന്തിന്റെ ഫലമായിട്ട് എങ്ങനെ ഹാർഡ് സ്റ്റൂൾസ് ഫോം ചെയ്യുന്നത് വെച്ചാൽ, റീ അബ്സോർഷനോ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഫ്രോം ദി ഇൻഡസ്ട്രൈനൽ കണ്ടൻസ്. ഇൻഡസ്ട്രൈനൽ കണ്ടൻസ് നിന്ന് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ എന്ത് ചെയ്യും, റീ അബ്സോർബ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ സ്റ്റൂൾസ് ഹാർഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സിറോസിസ് ഓഫ് ലിവർ ആണ് പറയുന്നത്. ഇറ്റ് ഇസ് എ ഡിസീസ് റിലേറ്റഡ് ടു ലിവർ, ലിവറിനെ ആയിട്ട് റിലേറ്റഡ് ബന്ധപ്പെട്ട ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത്, സിറോസിസ് ഓഫ് ലിവർ എന്ന് പറയുന്നത് അല്ലെ. ഇൻ വിച്ച് ഹെപ്പാറ്റിക് സെൽസ് ആർ ഡാമേജ്ഡ്, ഇവിടെ എന്ത് ചെയ്യും, നമ്മുടെ ലിവർ സെൽസിനൊക്കെ എന്ത് സംഭവിക്കും, നാശം സംഭവിക്കും, ഡാമേജ് സംഭവിക്കും. ഇറ്റ് മേ ബി ഡ്യൂ ടു എക്സസീവ് ആൽക്കഹോൾ കൺസ്യൂംഷൻ. ഓക്കെ, ആസ് വെൽ ആസ് സം സെക്കൻഡറി ഇൻഫെക്ഷൻ. ഓക്കെ, മെയിൻ ആയിട്ട് ലിവർ സിറോസിസിന്റെ കാരണം എന്ന് പറയുന്ന ആൽക്കഹോൾ കൺസ്യൂംഷൻ തന്നെയാണ്. രണ്ടാമത്തെ കേസ് ആയിരിക്കാം ആസ് വെൽ ആസ് ഒന്നുകിൽ വേറെ അല്ലെങ്കിലും ഏതെങ്കിലും സെക്കൻഡറി ഇൻഫെക്ഷൻസ് മൂലമായിരിക്കാം നമുക്ക് ലിവർ സിറോസിസ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലിവറിനെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അസുഖമാണ്. വിച്ച് ഹെപ്പാറ്റിക് സെൽസ് ആർ, ഇവിടെ എന്ത് ചെയ്യും, നമ്മുടെ ലിവർ സെൽസ് അല്ലെ, ലിവർ സെൽസ് എന്തായി പോവും, ഡാമേജ് ആയി പോവും. ഇറ്റ് മേ ബി ഡ്യൂ ടു എക്സസീവ്, ഇങ്ങനെ നമ്മുടെ ലിവർ ലിവർ സെൽസ് ഡാമേജ് ആയി പോകുന്നത് എന്തിന്റെ ഫലമായിട്ടാണെന്ന് വെച്ചാൽ, കൂടുതലായിട്ടുള്ള ആൽക്കഹോളിന്റെ ഉപയോഗം മൂലം അല്ലെങ്കിൽ ഏതെങ്കിലും സെക്കൻഡറി ഇൻഫെക്ഷൻസ് മൂലമാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. The chemical changes occurring during oxidation of nutrient food materials and releasing energy for various activities of the body is called dash. Options were absorption, metabolism, distribution, excretion. Metabolism. Okay. Dash is the minimum energy required by the body per day. Options were ECG, BMR, ESR, KJM.
The unit of measurement of BMR is dash. ഓപ്ഷൻസ് പറയാം, കിലോ ജൂൾ ബാർ, എം ക്യൂബ് ബാർ അവർ, കിലോ കിലോഗ്രാം ബാർ, എം സ്ക്വയർ ബാർ പെർ അവർ ആണ് വരുന്നത്. പിന്നെ കിലോ ജൂൾ ബാർ, എം സ്ക്വയർ ബാർ അവർ ആണ് വരുന്നത്. പിന്നെ നൺ ഓഫ് അബോവ്. ഓക്കെ, കിലോ ജൂൾ ബാർ, എം സ്ക്വയർ ബാർ അവർ ആണ് വരുന്നത്. ഡാഷ് മീൻസ് അൾട്രേഷൻ ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ മ്യൂക്കോസ കോസ്ഡ് ബൈ അസിഡിക് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഓപ്ഷൻസ് പറയാം, എക്ലോർ ഹൈഡ്രിയ, പെപ്റ്റിക് അൾസർ, അപ്പെൻഡിസൈറ്റിസ്, ജോണ്ടിസ്. പെപ്റ്റിക് അൾസർ ആണ് വരുന്നത്. ഡാഷ് മീൻസ് സ്വെല്ലിംഗ് ഓർ ഇൻഫ്ലമേഷൻ ഓഫ് അപ്പെൻഡിക്സ്. ഓപ്ഷൻസ് പറയാം, പെപ്റ്റിക് അൾസർ, അപ്പെൻഡിസൈറ്റിസ്, ജോണ്ടിസ്, ഡയറിയ. Dash means absent or less secretion of dilute HCl in the gastric juice of stomach. Options parayam, peptic ulcer, appendicitis, acrohydria, none of above. Acrohydria. When bile appears in urine, the condition is called dash. Options parayam, jaundice, acrohydria, appendicitis, peptic ulcer. Jaundice. Jaundice, okay. Dash is a condition characterized by an abnormally frequent discharge of watery stools from the bowel. Options parayam, jaundice, dysentery, diarrhea, none of above. Diarrhea. Dash is a disease marked by evacuation of a frequent watery stools, often with blood and mucus. Options parayam, jaundice, diarrhea, dysentery, constipation. Dysentery. Dash is a condition in which defecation is delayed and hard stools are formed due to reabsorption of large amount of water from intestinal contents. Options parayam, distribution, absorption, constipation, excretion. Constipation. Okay. Dash is a disease related to liver in which hepatic cells are damaged. Options parayam, peptic ulcer, acrohydria, cirrhosis of liver, none of above. Cirrhosis of liver. Cirrhosis of liver. Okay. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാനുള്ളത്, ഏഴാമത്തെ ചാപ്റ്ററിൽ, അതായത് യൂറിനറി സിസ്റ്റം. എല്ലാരും ഒപ്പം പഠിച്ചു പോണില്ലേ? Next chapter, urinary system. Urinary system നോക്കാം. The main function of urinary system is formation and excretion of urine from the body. നമ്മുടെ യൂറിനറി സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ ധർമ്മം എന്താണെന്ന് വെച്ചാല് യൂറിനെ രൂപീകരിക്കുകയും ചെയ്യുക, ഈ രൂപീകരിച്ച യൂറിനെ എന്തു ചെയ്യാം, സെക്രീറ്റ് എക്സേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യണം. ഓക്കെ, യൂറിൻ ഫോം ചെയ്യുകയും ചെയ്യുക, ഫോം ചെയ്ത് യൂറിനെ എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യൂറിനറി സിസ്റ്റത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന സ്ട്രക്ചർ ഓഫ് കിഡ്നിയുടെ സ്ട്രക്ചർ ആണ് പറയുന്നത്. കിഡ്നി, അതായത് കിഡ്നീസ് ആർ ടു നമ്പർ, രണ്ട് കിഡ്നി ഉണ്ട് അല്ലെ. ഈസ് കിഡ്നീസ് ബീൻ ഷേപ്പ്ഡ്, ഓരോ കിഡ്നിയും എന്ത് ഷേപ്പ്ഡാണ്, ബീൻ ഷേപ്പ്ഡാണ്. ഇതിന്റെ കളർ പറയുന്നത് റെഡിഷ് ബ്രൗൺ ഇൻ കളർ ആണ് വരുന്നത്. കിഡ്നീസ് ആർ എബൌട്ട് 10 സെന്റിമീറ്റർ ഇൻ ലെങ്ത്തും 5 സെന്റിമീറ്റർ ഇൻ ബ്രെഡ്ത്തും. നമ്മുടെ കിഡ്നിയുടെ നീളം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ നീളം വരുന്നുണ്ട്, വീതി എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും വരുന്നുണ്ട്. പിന്നെ അതിന് അഡൾട്ടോ ഒരു പ്രായപൂർത്തിയായ ഉള്ളവരുള്ള ഓരോ ഈ ഓരോ കിഡ്നിയും എത്ര വെയിറ്റ് വരുന്നുണ്ട്, 140 വരെ അതിന്റെ വെയിറ്റ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കിഡ്നിയുടെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. യൂറിന്റെ ഫോർമേഷന് വേണ്ടി കിഡ്നി സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്, വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ നിയന്ത്രിക്കാൻ വേണ്ടി, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലെ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്, കിഡ്നി സഹായിക്കുന്നുണ്ട്. വാട്ടറിന്റെയും ഇലക്ട്രോലൈറ്റ് ബാലൻസ് അതാണ് പറയുന്നത്, വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്നി സഹായിക്കുന്നുണ്ട്. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇറ്റ് മെയിൻറ്റെയിൻസ് കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് കോൺസ്റ്റന്റ്. ഓക്കെ, ബ്ലഡ് കോൺസ്റ്റന്റ്, ബ്ലഡ് അതായത് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് കോൺസ്റ്റന്റ്. ഓക്കെ, ബ്ലഡ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻസിനെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്നി സഹായിക്കുന്നുണ്ട്. ബ്ലഡ് കോൺസ്റ്റന്റ് ബ്ലഡ് കോ എന്താ പറയുന്നത്, നമ്മുടെ ബ്ലഡ് കോൺസ്റ്റന്റിന്റെ കോമ്പോസിഷൻസിനെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്, കിഡ്നി സഹായിക്കുന്നുണ്ട്. ഇറ്റ് റിമൂവ്സ് എക്സസ് ഓഫ് ഫോറിൻ സബ്സ്റ്റൻസ് സച്ച് ആസ് ഡ്രഗ്സ്, പിഗ്മെന്റ്സ് എക്സെട്ര ഫ്രം ദി ബോഡി. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഫോറിൻ സബ്സ്റ്റൻസ്, കൂടുതലായിട്ടുള്ള ഫോറിൻ സബ്സ്റ്റൻസിനെ ഏതൊക്കെയാ പറയുന്നത്, ഇറ്റ് റിമൂവ്സ് എക്സസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ അളവിലുള്ള അല്ലെ ഫോറിൻ സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സക്സസ്, അതായത് ഏതെങ്കിലും ഡ്രഗ് ആയാലും പിഗ്മെന്റ്സ് എക്സെട്ര ഫ്രം ദ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഡ്രഗ്സോ പിഗ്മെന്റ്സോ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്നും അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് ആര് സഹായിക്കുന്നുണ്ട്, കിഡ്നി സഹായിക്കുന്നുണ്ട്. ഇറ്റ് മെയിൻറ്റെയിൻസ് വാട്ടർ ബാലൻസ് ഓഫ് ദി ബോഡി, നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ വാട്ടർ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്, കിഡ്നി സഹായിക്കുന്നുണ്ട്. ഇറ്റ് മെയിൻറ്റെയിൻസ് ടോട്ടൽ വാട്ടർ ബാലൻസ് ഓഫ് ദി ബോഡി, അതാണ് പറയുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ വാട്ടർ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അത്രയും ക്ലിയർ അല്ലേ? ഇനി യൂറിനറി ബ്ലാഡർ ആണ് അടുത്ത് പറയാനുള്ളത്. യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാർജ് മസ്കുലർ പിയർ ഷേപ്ഡ് സാക്ക് ആണ്. ഓക്കെ, വലിയ മസ്കുലർ, അതായത് ലാർജ് മസ്കുലർ പിയർ ഷേപ്ഡ് സാക്ക് ആണ്. സാക്ക് എന്ന് പറഞ്ഞാൽ സഞ്ചി പോലത്തെ അല്ലെ. പ്രസന്റ് ആയിട്ടുള്ള ഈ യൂറിനറി ബ്ലാഡർ പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണ്, പെൽവിക് ക്യാവിറ്റിയിലാണുള്ളത്. ദ വോൾസ് ഓഫ് യൂറിനറി ബ്ലാഡർ ആർ ലൈൻഡ് ബൈ എ സ്മൂത്ത് മസിൽസ്. നമ്മുടെ യൂറിനറി ബ്ലാഡറിന്റെ വോൾസ് പ്രതലം ലൈൻ ചെയ്തുകൊണ്ട് സ്മൂത്ത് മസിൽസ് ഉണ്ട്, അതാണ് പറയുന്നത്. ദ വോൾസ് ഓഫ് യൂറിനറി ബ്ലാഡർ ലൈൻഡ് ബൈ എ സ്മൂത്ത് മസിൽ, സ്മൂത്ത് മസിൽസ്. ഓക്കെ, യൂറിനറി ബ്ലാഡറിന്റെ വോൾസിനെ ലൈൻ ചെയ്തുകൊണ്ട് സ്മൂത്ത് മസിൽസ് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ദ യൂറിനറി ബ്ലാഡർ സ്റ്റോർസ് അബൌട്ട് യൂറിനറി ബ്ലാഡർ സ്റ്റോർ ചെയ്യുന്നുണ്ട് എത്രത്തോളം യൂറിനെ, 0.5 to 1 liter, അതായത് അര ലിറ്റർ മുതൽ 1 liter വരെ യൂറിനെ ടെമ്പററി ആയിട്ട് യൂറിനറി ബ്ലാഡർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഫംഗ്ഷൻസ് ആണ്. ഇറ്റ് ആക്ട് ഈസ് എ ടെമ്പററി സ്റ്റോറേജ് ഓഫ് യൂറിൻ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, യൂറിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇറ്റ് എക്സ്പെൽസ് ദ യൂറിൻ ബൈ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് പ്രസന്റ് ഇൻ ഇറ്റ്. ഓക്കെ, അതായത് യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പററി ആയിട്ട് യൂറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, യൂറിനെ പുറന്തള്ളുന്നുണ്ട്, അതാണ് പറയുന്നത്. ഇറ്റ് എക്സ്പെൽ ചെയ്യാന്ന് പറയുന്നത് പുറന്തള്ളുന്നുണ്ട്. ദ യൂറിൻ ബൈ ദ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് പ്രസന്റ് ഇൻ ഇറ്റ്. നമ്മൾ പറഞ്ഞു അല്ലെ, യൂറിനറി മസിൽസിനെ ലൈൻ ചെയ്തിട്ട് എന്തുണ്ട്, സ്മൂത്ത് മസിൽസ് ഉണ്ട് അല്ലേ. ഈ സ്മൂത്ത് മസിൽസ് എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. ഇത് കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ യൂറിൻ എക്സ്പെൽ ചെയ്ത് പോവും, പുറന്തള്ളും. ഓക്കെ, യൂറിനെ പുറന്തള്ളും. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, മിക്ചുറേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിക്ചുറേഷൻ ആണ്. മിക്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് മിക്ചുറേഷൻ എന്ന് പറയുന്നത് അല്ലെ, സെക്രീറ്റ് ചെയ്യാം. ഓക്കെ, യൂറിൻ സെക്രീറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ, അല്ലെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയാ, മിക്ചുറേഷൻ എന്ന് പറയാം, മിക്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മിക്ചുറേഷൻ ആണ് എന്തിന്റെ, യൂറിനറി ബ്ലാഡറിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, മിക്ചുറേഷൻ ആണ്. ഇറ്റ് ആക്ട് ആസ് എ റിസർവോയർ ഫോർ വാട്ടർ ടു പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ. ഇത് പറഞ്ഞാല് നമ്മളെ വെള്ളത്തിന്റെ ഒരു സംഭരണ റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താ, സംഭരണശാലയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ നമ്മളെ വെള്ളം കൂടി കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യത്തിനുള്ള യൂ ആണ് കുറച്ചൊക്കെ, കുറച്ച് നേരത്തൊക്കെ നമ്മൾ വെള്ളം കുടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാലും കൂടി അത്യാവശ്യം ഇതിനെ നമ്മുടെ വാട്ടറിനെ ബാലൻസ് ചെയ്യാനുള്ള കഴിവായിരിക്കും ഉണ്ടാവും യൂറിനറി ബ്ലാഡർ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ റിസർവോയർ ഫോർ വാട്ടർ. ഇത് വെള്ളത്തിന്റെ ഒരു സംഭരണശാലയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ സംഭരണശാലയായിട്ട് പ്രവർത്തിക്കുന്നത് വെച്ചാൽ, ടു പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ. അതായത് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാത്ത കണ്ടീഷൻ അല്ലെ, വെള്ളമില്ലാത്ത ഇങ്ങനത്തെ കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡർ നമ്മുടെ ഒരു വാട്ടറിന്റെ റിസർവോയർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ.
നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള യൂറോ എത്രയാണ്? യുറേത്ര ഇറ്റ് ഇസ് എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. യുറേത്ര എന്ന് പറയുന്നത് ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ ആണ്. അറൈസിംഗ് ഫ്രം ദി യൂറിനറി ബ്ലാഡർ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? യൂറിനറി ബ്ലാഡറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യുറേത്ര എന്ന് പറയുന്നത് എന്താ? ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ ആണ്, ഇത് യൂറിനറി ബ്ലാഡറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യുറേത്ര ഇൻ കേസ് ഓഫ് in case of male and female shows different structures. Okay, malesilum femalesilum urethra da structure nu parayunnathu vyathyasathu nadu parayunnathu. Pin idinde function aanu parayunnathu ta, urethra da function aanu parayunnathu. Urethra is the last part of urinary system. Urinary system inde last avasana bhagamaanu endu nu parayunnu urethra nu parayunnathu. Urinary system il verna അവസാന പാർട്ടാണ്, അവസാനം വരുന്ന ഭാഗമാണ് യുറേത്ര എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്ന വേണ്ടേ? നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക്, നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് യൂറിനെ എക്സ്പെൽ ചെയ്യാൻ തന്നെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പാർട്ട് കൂടിയാണ് യുറേത്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ആ ക്ലിയർ. ഓക്കെ, ഹെൽത്ത് ഇൻ വാട്ടർ ബാലൻസ് ഓഫ് ദി ബോഡി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കിഡ്നി, നമ്മുടെ വാട്ടർ ബാലൻസ്, ബാലൻസ് ഓഫ് ദി ബോഡി, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ ബാലൻസ് എങ്ങനെയാണ് കിഡ്നി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കിഡ്നി എങ്ങനെയാണ് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. വാട്ടർ കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 60% ഓഫ് ഓൾ ഹ്യൂമൻ ബോഡി വെയ്റ്റ്. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ മനുഷ്യന്റെ ഏകദേശം ബോഡി വെയ്റ്റിന്റെ ഏകദേശം 60% എന്താണുള്ളത്? വെള്ളമാണ് ഉള്ളതെന്നാണ് പറയുന്നത് അല്ലെ. ദ ബാലൻസ് ബിറ്റ്വീൻ ഫ്ലൂയിഡ് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കൺട്രോൾഡ് ബൈ കിഡ്നി. അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ്. ദസ് കിഡ്നി ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ്. ആ നമ്മുടെ അത് കാരണം തന്നെ നമ്മുടെ കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇത് വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ADH മെക്കാനിസം അല്ലെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് മെക്കാനിസം വഴിയാണ്. ഓക്കെ, അപ്പൊ ADH മെക്കാനിസം അല്ലെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് മെക്കാനിസം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, വാട്ടർ ഫസ്റ്റ് എന്താണ്? വാട്ടർ ഇൻ ദ ബോഡി ഇസ് ലെസ്, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോ. ഓക്കെ, പിന്നെന്താണ്ടാവുക? ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി ബ്ലഡ് ഈസ് റെഡ്യൂസ്ഡ്, നമ്മുടെ ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ കുറയും അല്ലെ. പിന്നെന്താണ്ടാവുക? അതിന്റെ ഫലമായിട്ട് ഓസ്മോ റിസെപ്റ്റേഴ്സ് ഓഫ് ഹൈപ്പോതലാമസ് ആർ സ്റ്റിമുലേറ്റഡ്. നമ്മുടെ ഹൈപ്പോതലാമസിലുള്ള ഓസ്മോ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് ചെയ്യാൻ എന്താ? ഉത്തേജിപ്പിക്കുക അല്ലേ. സ്റ്റിമുലേറ്റ്സ് ആ പിന്നെന്താ? ആരെ സ്റ്റിമുലേറ്റ് ചെയ്യാം? സ്റ്റിമുലേറ്റ് പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബ് സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെന്താ പറയുന്നത്? സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് ADH. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ആ നമ്മുടെ ADH സെക്രീഷനും സ്റ്റിമുലേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇൻക്രീസ് ദി റീഅബ്സോർഷൻ ഓഫ് വാട്ടർ. അതിന്റെ ഫലമായിട്ട് നമ്മുടെ വെള്ളത്തിന്റെ റീഅബ്സോർഷൻ, ഓക്കെ, നമ്മുടെ ശരീരത്തിലുള്ള റീഅബ്സോർഷൻ ഓഫ് വാട്ടർ, റീഅബ്സോർഷൻ ഓഫ് വാട്ടർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇൻക്രീസ് ഇൻ വാട്ടർ ലെവൽ ഇൻ ദ ബോഡി, അത് നമ്മുടെ ശരീരത്തിൽ വാട്ടർ ലെവൽ കൂടും. ആ എന്നിട്ട് വാട്ടർ ലെവൽ കൂടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ? എന്തിന്റെ ആവശ്യമില്ല? ADHന്റെ ആവശ്യമില്ല അല്ലെ. അപ്പൊ പിന്നെ എന്താ ഉണ്ടാവുന്നത്? എഫക്ട് ഓഫ് ADH ഈസ് ഇൻഹിബിറ്റഡ്. ഇൻഹിബിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് തടഞ്ഞു അല്ലെ. ADHന്റെ എഫക്ട് എന്ത് ചെയ്യോ? ഇൻഹിബിറ്റ് ചെയ്തു. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാ മതി കേട്ടാ. പിന്നെ ഇപ്പൊ കാണിച്ചിട്ടുള്ളതിനെ ഈ ഫ്ലോ ചാർട്ട് നമ്മൾ കണ്ടല്ലോ, അത് തന്നെയാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. എക്സ്പ്ലനേഷൻ ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെൻ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ബോഡി, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ടാവുക? ആ നമ്മുടെ ബ്ലഡിലെ ഓസ്മോട്ടിക് പ്രഷർ കുറയും അല്ലെ. അതാണ് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ബ്ലഡ് ഈസ് റെഡ്യൂസ്, നമ്മുടെ ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞു. അതിന്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ഓസ്മോ റിസെപ്റ്റേഴ്സ് ഓഫ് ഹൈപ്പോതലാമസ് ആർ സ്റ്റിമുലേറ്റഡ്. ഹൈപ്പോതലാമസിലുള്ള ഓസ്മോ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്തു. പിന്നെ തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? ദീസ് ആക്ടിവിറ്റി ആ ദീസ് ആക്ടിവേറ്റ്
പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ് ആന്റി ഡയൂറെറ്റിക് ഹോർമോൺ. എന്നിട്ട് എന്ത് ചെയ്യും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്? എന്താ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്? എന്താ ചെയ്യുന്നത്? പോസ്റ്റീരിയർ, നമ്മൾ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞു പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞു അല്ലേ. ഇസ് ആക്ടിവേറ്റ് ഓക്കെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ് ആന്റി ഡയൂറെറ്റിക് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് സെക്രീറ്റ് ചെയ്തു? എ ഡി എച്ചിനെ സെക്രീറ്റ് ചെയ്തു. എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്തത്? പോസ്റ്റീരിയർ ലോബ് അല്ലേ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള പോസ്റ്റീരിയർ ലോബാണ് ആന്റി ഡയൂറെറ്റിക് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്തത്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ സ്റ്റിമുലേഷൻ ഓഫ് എ ഡി എച്ച്, എ ഡി എച്ച് എന്ത് ചെയ്യും? ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചു അല്ലേ. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള പോസ്റ്റീരിയർ ലോബ് ആന്റി ഡയൂറെറ്റിക് ഹോർമോണിനെ എന്ത് ചെയ്തു? സെക്രീറ്റ് ചെയ്തു. സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഹോർമോൺ അതുപോലെ നിൽക്കോ? ഇല്ല, ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ സ്റ്റിമുലേറ്റ് ചെയ്യണതിന്റെ ഫലമായിട്ട് നമ്മുടെ എന്ത് ചെയ്തു? വീണ്ടും സ്റ്റിമുലേഷൻ ഓഫ് എ ഡി എച്ച്, എ ഡി എച്ച് സ്റ്റിമുലേറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് ഇൻക്രീസ് ഓഫ് റീ അബ്സോർഷൻ ഓഫ് വാട്ടർ. വീണ്ടും എന്ത് ചെയ്തു? വെള്ളത്തിന്റെ റീ അബ്സോർഷൻ നടന്നു. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? വാട്ടർ ലെവൽ കൂടി. ഓക്കെ, വൺസ് ദ വാട്ടർ ലെവൽ ലെവൽ ഇൻ ദ ബോഡി ഇസ് ബാലൻസ്. അങ്ങനെ നമ്മളൊരു പ്രാവശ്യം നമ്മുടെ ശരീരത്തിലെ വാട്ടർ ലെവൽ എന്ത് ചെയ്തു? ബാലൻസ് ആയി കിട്ടി. ദ എഫക്ട് ഓഫ് എ ഡി എച്ച് ഈസ് ഇൻഹിബിറ്റഡ്. എന്നിട്ട് നമ്മുടെ എ ഡി എച്ചിന്റെ എഫക്റ്റിനെ ഇൻഹിബിറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ കിഡ്നിയിലുള്ള വാട്ടർ ബാലൻസ് ഓഫ് ദ ബോഡി വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ആ ക്ലിയർ. ഇങ്ങനെയാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ വാട്ടർ ബാലൻസ് അല്ലെ. കിഡ്നി എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ വാട്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആരാ? കിഡ്നി അല്ലെ. കിഡ്നിയിൽ ഒരു പ്രാവശ്യം വാട്ടർ ബാലൻസ് ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, നമ്മുടെ നെഫ്രോണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ ആണ് പറയുന്നത്. കിഡ്നീസ് കമ്പോസ്ഡ് ഓഫ് അബൌട്ട് 1 മില്യൺ ഓഫ് ഫംഗ്ഷണൽ യൂണിറ്റ്സ് കോൾഡ് നെഫ്രോൺസ്. ഓക്കെ, നമ്മുടെ കിഡ്നിയിലെ എത്ര ഉണ്ട്? 1 മില്യണോളം ഫംഗ്ഷണൽ യൂണിറ്റ്സ് കാണപ്പെടുന്നുണ്ട്. നമ്മുടെ കിഡ്നിയിലെ 1 മില്യണോളം ഫംഗ്ഷണൽ യൂണിറ്റ്സ് കാണപ്പെടുന്നുണ്ട്. ഈ ഫംഗ്ഷണൽ 1 മില്യൺ ഫംഗ്ഷണൽ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെഫ്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ കൺസിസ്റ്റ് ഓഫ് 2 മെയിൻ പാർട്സ്. നമ്മുടെ നെഫ്രോണിന്റെ മെയിൻ 4 2 ഭാഗങ്ങളാണ് ഉള്ളത് അല്ലെ. അതാണ് പറയുന്നത്, ദ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ കൺസിസ്റ്റ് ഓഫ് മെയിൻ പാർട്സ്. നെഫ്രോണിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റത്തെ ഭാഗം എന്ന് പറയുന്നത് ഗ്ലോമറുലാർ കാപ്സ്യൂൾ അല്ലെങ്കിൽ ബൗമാൻസ് കാപ്സ്യൂൾ ആണ് വരുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് റീനൽ ട്യൂബ്യൂൾ ആണ് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കിഡ്നി കമ്പോസ് ചെയ്തിരിക്കുന്നത് 1 മില്യൺ ഓഫ് ഫംഗ്ഷണൽ യൂണിറ്റ്സ് കൊണ്ടാണ്. ഈ ഫംഗ്ഷണൽ യൂണിറ്റ്സിനെയാണ് നമ്മൾ നെഫ്രോൺ എന്ന് പറയുന്നത്. നെഫ്രോണിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നെഫ്രോണിന് മെയിൻ ആയിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റത്തെ ഗ്ലോമറുലാർ കാപ്സ്യൂൾ അല്ലെങ്കിൽ ബൗമാൻസ് കാപ്സ്യൂൾ എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് റീനൽ ട്യൂബ്യൂൾ ആണുള്ളത്. ഗ്ലോമറുലാർ കാപ്സ്യൂൾ അല്ലെങ്കിൽ ബൗമാൻസ് കാപ്സ്യൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഇത് കപ്പ് പോലത്തെ ഒരു ഭാഗമാണ്. കമ്പോസ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് ഓഫ് ആർട്ടീരിയൽ കാപ്പിലറീസ് കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ഈ ഗ്ലോമറുലാർ കാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കപ്പ് പോലത്തെ ഭാഗമാണ് അല്ലെ. ഇറ്റ് ഈസ് എ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ കമ്പോസ്ഡ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ആർട്ടീരിയൽ കാപ്പിലറീസ്. ഓക്കെ, ആർട്ടീരിയൽ കാപ്പിലറീസിന്റെ ഒരു നെറ്റ്വർക്ക് കൊണ്ടാണ് ഈ കപ്പ് ഷേപ്ഡ് ആയിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കപ്പ് ഷേപ്പിലുള്ള സ്ട്രക്ചർ ഇങ്ങനെ ആർട്ടീരിയൽ കാപ്പിലറീസിന്റെ നെറ്റ്വർക്ക് കൂടി ഇതിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്ന ഗ്ലോമറുലാർ കാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഈ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറിൽ എന്തുണ്ട്? ഒരു നെറ്റ്വർക്ക് ഓഫ് ആർട്ടീരിയൽ കാപ്പിലറീസിന്റെ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ട്. ഇങ്ങനെ ഈ കപ്പ് ഷേപ്പിൽ ആർട്ടീരിയൽ കാപ്പിലറീസിന്റെ നെറ്റ്വർക്കും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ആ പാർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഇൻ ഗ്ലോമറുലസ്, ഗ്ലോമറുലസ് വെച്ച് എന്താ നടക്കുന്നത്? ബ്ലഡ് ഈസ് ഫിൽറ്റേർഡ് അണ്ടർ പ്രഷർ ഓഫ് അബൌട്ട് 10 mmHg. അതായത് നമ്മൾ 10 mmHg ബ്ലഡ് പ്രഷറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. ബ്ലഡ് ഈസ് ഫിൽറ്റേർഡ് അണ്ടർ പ്രഷർ. ഗ്ലോമറുലസിൽ വെച്ച് എന്താ നടക്കുന്നുണ്ട്? ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. എത്ര പ്രഷറിലാണ് ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത്? 10 mmHg പ്രഷറിൽ നമ്മുടെ ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത് ഗ്ലോമറുലസിൽ വെച്ചിട്ടാണ്. ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇത്രയും
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റീനൽ ട്യൂബ്യൂൾസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോങ് ട്യൂബ് ആണ്. റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് എന്താ, വളരെ നീളം കൂടിയ ഒരു ട്യൂബാണ്, എക്സ്റ്റെൻഡ് ഫ്രം ദി നെക്ക് ഓഫ് ദി നെഫ്രോൺ. ഇത് എവിടുന്നാണ്, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ നെഫ്രോണിന്റെ നെക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു ലോങ് ട്യൂബാണ് എന്തെന്ന് പറയുന്നത്, റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്ന ഇറ്റ് ഈസ് എ ലോങ് ട്യൂബാണ്. റീനൽ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നെഫ്രോണിന്റെ നെക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു ലോങ് ട്യൂബാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത് കൺസിസ്റ്റ് റീനൽ ട്യൂബുകൾ കൺസിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് റീനൽ ട്യൂബുകൾ തന്നെ നാല് ഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാ വരുന്നത്? പ്രോക്സിമൽ കൺവൊല്യൂട്ടഡ് ട്യൂബുകൾ വരുന്നുണ്ട്, പി സി ടി എന്ന് പറയും അല്ലെ, പ്രോക്സിമൽ കൺവൊല്യൂട്ടഡ് ട്യൂബുകൾ വരുന്നുണ്ട്. ലൂപ്പ് ഓഫ് ഹെൻലി വരുന്നുണ്ട്, ഡിസ്റ്റൽ കൺവൊല്യൂട്ടഡ് ട്യൂബുകൾ വരുന്നുണ്ട്, കളക്റ്റിംഗ് ട്യൂബുകൾ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്, റീനൽ ട്യൂബുകളുടെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഫംഗ്ഷൻസ് എന്താ പറയുന്നത്, പാർട്ട് ഓഫ് റീനൽ ട്യൂബുകൾ ഇത് പറയുന്നത് റീനൽ ട്യൂബുകളിന്റെ ഒരു പാർട്ടാണ് അല്ലെ. ഹെൽപ്സ് ഇൻ റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ ഓഫ് സബ്സ്റ്റൻസ് ഡ്യൂറിംഗ് ഫോർമേഷൻ ഓഫ് യൂറിൻ. ഓക്കെ, അതാണ് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ, റീനൽ ട്യൂബുകളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ഓഫ് റീനൽ ട്യൂബുകൾസ് ആ നമ്മുടെ ശരീരത്തിന്റെ റീനൽ ട്യൂബുകളുടെ ഭാഗങ്ങൾ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, ഹെൽപ്സ് ഇൻ റീ അബ്സോർപ്ഷൻ, റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ ഓഫ് സബ്സ്റ്റൻസ് ഡ്യൂറിംഗ് ഫോർമേഷൻ ഓഫ് യൂറിൻ, അതായത് നമ്മുടെ യൂറിൻ ഫോം ചെയ്യുന്ന സമയത്ത്. ഓക്കെ, റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അതായത് സബ്സ്റ്റൻസിന്റെ റീ അബ്സോർപ്ഷനും അതിന്റെ സെക്രീഷനും സെക്രീഷനും വേണ്ടി സഹായിക്കുന്നുണ്ട്. നമ്മുടെ റീനൽ ട്യൂബുകളിന്റെ ഭാഗങ്ങൾ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഈ എന്താണ് സബ്സ്റ്റൻസിൽ നിന്നും വേണ്ട ഇൻഗ്രീഡിയൻസിനെ റീ അബ്സോർബിങ് ചെയ്യുന്നുണ്ട്, ആൻഡ് സെക്രീഷൻ ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, റീനൽ ട്യൂബുകൾ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് എന്ന് പറയുന്നത് ആ സമയത്ത് അല്ലെ, ഈ സമയത്ത് ഫോർമേഷൻ ഓഫ് യൂറിൻ, യൂറിൻ ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റൻസിന്റെ റീ അബ്സോർബ് പുനരാഗീകരണത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സെക്രീഷൻ എന്ന് പറയുന്നത് സെക്രീറ്റ് ചെയ്യാന്ന് പറയുന്നത്, സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ നമ്മള് ഗ്ലാൻഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ഏതൊക്കെ ഹോർമോൺ ആണ് സെക്രീറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, അതന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അർത്ഥം. ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞ റീനൽ ട്യൂബുകൾ, നമ്മുടെ റീനൽ ട്യൂബുകളുടെ ഭാഗങ്ങൾ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, സബ്സ്റ്റൻസിന്റെ റീ അബ്സോർപ്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്, സെക്രീഷൻ ഓഫ് സബ്സ്റ്റൻസ്, സബ്സ്റ്റൻസിന്റെ സെക്രീഷനും സെക്രീഷനും വേണ്ടി സഹായിക്കുന്നുണ്ട്. ഡ്യൂറിങ് ഏത് സമയത്ത്, ഫോർമേഷൻ ഓഫ് യൂറിൻ, യൂറിൻ ഫോം ചെയ്യുമ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസിനെ, ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിനൊക്കെ റീ അബ്സോർബിങ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ആവശ്യമില്ലാത്തതിനെ സെക്രീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. യൂറിൻ വഴി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്രീറ്റ് ചെയ്ത് പോകാനൊക്കെ നമ്മൾ ആര് സഹായിക്കുന്നുണ്ട്, റീനൽ ട്യൂബുകൾ സഹായിക്കുന്നുണ്ട് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. റീനൽ ആർട്ടറി ആൻഡ് റീനൽ വെയിൻസ് ആർ സപ്ലൈയിങ് ആൻഡ് കളക്ടിങ് ബ്ലഡ് വെസൽ. റീനൽ ആർട്ടറിയും റീനൽ വെയിൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈയിങ് ചെയ്യുന്നുണ്ട് കളക്ടിങ് ബ്ലഡ് വെസൽ ത്രൂ ഔട്ട് ദി റീനൽ ട്യൂബ്യൂൾസ്. ഓക്കെ, അതായത് റീനൽ ആർട്ടറിയും റീനൽ വെയിനും ആർ സപ്ലൈയിങ്, സപ്ലൈ എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക, കളക്ടിങ് എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക. ഓക്കെ, സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വെസൽസിനെ കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് ദി റീനൽ ട്യൂബ്യൂൾസ്. റീനൽ ട്യൂബ്യൂൾസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, റീനൽ ആർട്ടറി, റീനൽ വെയിൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വെസൽസിനെ കളക്ട് ചെയ്യും സപ്ലൈ ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഡേഷ് ആർ ടൂ ഇൻ നമ്പർ, ബീൻ ഷേപ്ഡ് ആൻഡ് റെഡിഷ് ബ്രൗൺ ഇൻ കളർ. ഓപ്ഷൻസ് പറയാം, യൂറിനറി ബ്ലാഡർ, കിഡ്നി, ഗോൾ ബ്ലാഡർ, യുറേത്ര. കിഡ്നി. ഡേഷ് ഹെൽപ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് യൂറിൻ. ഓപ്ഷൻസ് പറയാം, അഡ്രീനൽ ഗ്ലാൻഡ്, കിഡ്നി, ലിവർ, അയോട്ട. കിഡ്നി. കിഡ്നി. ഡാഷ് ഈസ് എ ലാർജ് ലാർജ് മസ്കുലർ പിയർ ഷേപ്ഡ് സാക്ക് പ്രസന്റ് ഇൻ ദ പെൽവിക് കാവിറ്റി. ഇറ്റ് സ്റ്റോർസ് അബൌട്ട് 0.5 to 1 liter of urine temporarily.
ഓപ്ഷൻസ് പറയാം. റീനൽ വെയിൻ വരുന്നുണ്ട്, യൂറിനറി ബ്ലാഡർ വരുന്നുണ്ട്, യുറേത്ര വരുന്നുണ്ട്, യുറേറ്റേഴ്സ് വരുന്നുണ്ട്. യൂറിനറി ബ്ലാഡർ ഡാഷ് ഈസ് എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. ഡാഷ് എന്ന് പറയുന്നത് ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചർ ആണ്. അറൈസിംഗ് ഫ്രം ദി യൂറിനറി ബ്ലാഡർ. ഓപ്ഷൻസ് പറയാം, യുറേറ്റേഴ്സ് വരുന്നുണ്ട്, യുറേത്ര വരുന്നുണ്ട്, റീനൽ വെയിൻ വരുന്നുണ്ട്, റീനൽ ആർട്ടറി വരുന്നുണ്ട്. യുറേത്ര. The kidney is composed of about 1 million of functional units called dash. Nephrons. Options parayam, renal vein, nephrons, renal tubule, renal artery. Nephrons. Nephrons. In nephron, dash is a cup-shaped structure composed of a network of arterial capillaries. Options parayam, renal tubule, Bowman's capsule, loop of Henle, none of above. In glomerulus, blood is filtered under pressure of about dash. Options 20 mmHg, 10 mmHg, 5 mmHg, 100 mmHg. 10 mmHg. Dash is a long tube which extends from the neck of nephron. Options pariyam, Bowman's capsule, renal tubules, renal artery, renal vein. Renal tubules. The blood is filtered through glomerulus in 1 hour is called dash. അത് എടുത്തിട്ടില്ല, അതൊക്കൊന്നും കൂടി നമുക്ക്. സ്റ്റേജസ് ഓഫ് യൂറിൻ ഫോർമേഷൻ നോക്കാം നമുക്ക്. സ്റ്റേജസ് ഓഫ് യൂറിൻ ഫോർമേഷൻ നോക്കാം നമുക്ക്. അൾട്രാ ഫിൽട്രേഷൻ എന്നുള്ള സ്റ്റെപ്പ് തന്നെയാണ്. അൾട്രാ ഫിൽട്രേഷൻ വരുന്നുണ്ട് മെയിൻ ആയിട്ട് എത്ര സ്റ്റെപ്പുകളുള്ള യൂറിൻ ഫോർമേഷന്. മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റത്തെ അൾട്രാ ഫിൽട്രേഷൻ ആണ്. രണ്ടാമത്തെ സെലക്റ്റീവ് റീ അബ്സോർഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീ അബ്സോർഷൻ ആണ് വരുന്നത്. മൂന്നാമത്തെ വരുന്നത് ആക്റ്റീവ് സെക്രീഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് യൂറിൻ ഫോർമേഷൻ. ഇതിന്ന് ക്വസ്റ്റ്യൻസ് GFR ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ആ നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതും കൂടി ഒന്നും കൂടി നോക്കാം. ഓക്കെ, സ്റ്റേജസ് ഓഫ് യൂറിൻ ഫോർമേഷൻ ആണ്. അതിൽ ഫസ്റ്റത്തെ വരുന്നത് അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആണ് വരുന്നത്. രണ്ടാമത്തെ സെലക്റ്റീവ് റീ അബ്സോർഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീ അബ്സോർഷൻ ആണ് വരുന്നത്. മൂന്നാമത്തെ വരുന്നത് ആക്റ്റീവ് സെക്രീഷൻ ആണ്. ഓക്കെ, ഫസ്റ്റത്തെ എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്താ നോക്കാം. ദ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് അണ്ടർ പ്രഷർ ഈസ് കോൾഡ് അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, ദ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് അണ്ടർ പ്രഷർ. ഓക്കെ, പ്രഷറിന്റെ സാന്നിധ്യത്തിൽ ബ്ലഡിന്റെ ഫിൽട്രേഷനെയാണ് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ്, ബ്ലഡിന്റെ ഫിൽട്രേഷൻ അല്ലെ, അണ്ടർ പ്രഷർ, പ്രഷറിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ബ്ലഡിന്റെ ഫിൽട്രേഷനെയാണ് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത്. ഹാൻസ് നെയ്മഡ് ആസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഗ്ലോമറുലസിൽ വെച്ചിട്ടാണ് ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത്. അത് കാരണം തന്നെ ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്നാണ് പറയുന്നത്. ദ ബ്ലഡ് കണ്ടെയ്നിങ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് കാരിഡ് ഇൻ ടു ഗ്ലോമറുലസ്. ഓക്കെ, ബൈ അപ്പർ ആൻഡ് ആർട്ടീരിയോൾ. ഓക്കെ, അതായത് നമ്മുടെ ബ്ലഡിൽ, ഓക്കെ, വേസ്റ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ബ്ലഡ് നേരെ എവിടേക്ക് എത്തുക, ഗ്ലോമറുലസിലേക്കാണ് എത്തുക. എന്ത് വഴിയാണ് ഗ്ലോമറുലസിലെത്തുക, അപ്പർ ആൻഡ് ആർട്ടീരിയോൾസ് വഴി. നമ്മളെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ബ്ലഡ് നമ്മുടെ അപ്പർ ആൻഡ് ആർട്ടീരിയോൾസ് വഴി അത് എവിടേക്ക് എത്തുക, ഗ്ലോമറുലസിലേക്കാണ് എത്തുക. ആ പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ ദ വോൾസ് ഓഫ് ഗ്ലോമറുലസ് കാപ്സ്യൂൾ. ഗ്ലോമറുലസ് കാപ്സ്യൂളിന്റെ പ്രതലം അല്ലെ ആക്ട് ചെയ്യുന്ന ഫിൽറ്റർ. ഗ്ലോമറുലസ് കാപ്സ്യൂളിന്റെ പ്രതലം ഒരു ഫിൽറ്റർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ബ്ലഡിനെ ഒരു 10 mmHg പ്രഷറിൽ എന്ത് ചെയ്യും, ഇത് ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യും. അത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യും. അബൌട്ട് 125 mL ഓഫ് ബ്ലഡ് ഈസ് ഫിൽറ്റേർഡ് ഔട്ട് പെർ മിനിറ്റ് ആക്ട് ചെയ്സ് എ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഓക്കെ, ഏകദേശം 125 mL ബ്ലഡിനെ
ഒരു മിനിറ്റിലെ, ഓക്കെ ഒരു മിനിറ്റിലെ എത്ര ബ്ലഡിനെയാണ് ഫിൽട്ടർ ചെയ്യുക, 125 മില്ലി ബ്ലഡിനെയാണ് നമ്മുടെ ഗ്ലോമറുലസിൽ വെച്ചിട്ട് ഫിൽട്രേറ്റ് ചെയ്യുക. ഓക്കെ ഗ്ലോമറുലസിൽ വെച്ചിട്ട് ഫിൽട്രേറ്റ് ചെയ്യുന്ന പ്രഷറിന്റെ പ്രസൻസിൽ അല്ലെ, പ്രഷറിന്റെ അണ്ടറിലാണ് നമ്മൾ പറഞ്ഞു അല്ലെ, 10 mmHg പ്രഷറിലാണ് എന്ത് ചെയ്യുക ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാന്ന് പറഞ്ഞു. ആ ഒരു മിനിറ്റിൽ എത്ര ഫിൽട്രേഷൻ നടക്കും ബ്ലഡിന്റെ, 125 മില്ലി ബ്ലഡിന്റെ ഫിൽട്രേഷൻ ആണ് നടക്കുക. അത് എവിടെ വെച്ച് നടക്കുക, ഗ്ലോമറുലസിൽ വെച്ചിട്ടാണ് നടക്കുക. ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ജി എഫ് ആർ എന്താണെന്നാണ് പറയുന്നത്. ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റിനെയാണ് നമ്മൾ ജി എഫ് ആർ പറയുന്നത്. ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റിനെയാണ് നമ്മൾ ജി എഫ് ആർ എന്ന് പറയുന്നത്. ഡെഫിനേഷൻ എന്താന്ന് നോക്കാം. അണ്ടർ ബ്ലഡ് ഫിൽറ്റേർഡ് ത്രൂ ഗ്ലോമറുലസ്, ഗ്ലോമറുലസിൽ വെച്ച് നടക്കുന്ന ബ്ലഡിന്റെ ഫിൽട്രേഷൻ അല്ലെ. എത്ര നേരം, ഇൻ അവർ, ഒരു മണിക്കൂറിലെ ഗ്ലോമറുലസിൽ വെച്ചിട്ട് നടക്കുന്ന ബ്ലഡിന്റെ ഫിൽട്രേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജി എഫ് ആർ എന്ന് പറയുന്നത്. ഓക്കെ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് ആണ് ജി എഫ് ആർ എന്ന് പറയുന്നത്. ആ ജി എഫ് ആർ എന്ന് പറഞ്ഞാൽ ദ ബ്ലഡ് ഫിൽറ്റേർഡ് ത്രൂ ഗ്ലോമറുലസ് ഇൻ 1 hour, ഒരു മണിക്കൂറിലെ ഗ്ലോമറുലസിൽ വെച്ച് നടക്കുന്ന ബ്ലഡിന്റെ ഫിൽട്രേഷന്റെ അളവിനെയാണ് നമ്മൾ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മറ്റേ പോയിന്റ് നമ്മൾ വേണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത് സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ ആണ് പറയുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് ഓൺലി യൂസ്ഫുൾ സബ്സ്റ്റൻസ് ആർ അബ്സോർബ് ഫ്രം ദി ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഇൻ ടു ദി ബ്ലഡ് കാപ്പിലറീസ് കോൾഡ് സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ. ഓക്കെ, അതായത് ഈ സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്താ നടക്കുന്നത്, ദ പ്രോസസ് ബൈ വിച്ച് ഓൺലി യൂസ്ഫുൾ സബ്സ്റ്റൻസ് ആർ അബ്സോർബ് ഫ്രം ദി ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഇൻ ദ ബ്ലഡ് കാപ്പിലറീസ്. അതായത് ബ്ലഡ് കാപ്പിലറീസ് വഴി എന്ത് ചെയ്യും, ബ്ലഡ് കാപ്പിലറീസ് വഴി എന്ത് ചെയ്യും, ബ്ലഡ് കാപ്പിലറീസ് വഴി എന്ത് ചെയ്യും, ഗ്ലോമറുലസിലേക്ക് ബ്ലഡ് എത്തും അല്ലെ. ബ്ലഡ് കാപ്പിലറീസ് വഴി എന്ത് ചെയ്യും, നമ്മുടെ ഗ്ലോമറുലസിലേക്ക് ബ്ലഡ് എത്തും. അങ്ങനെ ഈ ഗ്ലോമറുലസിലേക്ക് എത്തുന്ന ബ്ലഡിൽ നിന്നും ആവശ്യമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് മാത്രം എന്ത് ചെയ്യുള്ളൂ, അബ്സോർബ് ചെയ്യുള്ളൂ അല്ലെ. ഇതിനെയാണ് നമ്മൾ സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ് സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്താ നടക്കുന്നത്, ദ പ്രോസസ് ബൈ വിച്ച് ഓൺലി യൂസ്ഫുൾ സബ്സ്റ്റൻസ് ആർ അബ്സോർബ് ഫ്രം ദി ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഇൻ ടു ദി ബ്ലഡ് കാപ്പിലറീസ്. ബ്ലഡ് കാപ്പിലറീസ് വഴി നമ്മുടെ ഗ്ലോമറുലസിൽ എത്തുന്ന ബ്ലഡിൽ നിന്നും ആവശ്യമുള്ള സബ്സ്റ്റൻസിനെ മാത്രം അബ്സോർബ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി ഹൈ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് ഈ ആവശ്യം അനുസരിച്ചിട്ടാണ് പറയുന്നത് കേട്ടാ. ഹൈ ത്രിഷോൾഡ് സബ്സ്റ്റൻസ്, പിന്നെന്താ പറയുന്നത്, ലോ ത്രിഷോൾഡ് സബ്സ്റ്റൻസ്, പിന്നെ നോൺ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് ഒക്കെ പറയുന്നത്. സബ്സ്റ്റൻസ് വിച്ച് ആർ എസെൻഷ്യൽ ടു ദി ബോഡി, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസ്. ആൻഡ് സെലക്റ്റീവ്ലി റീ അബ്സോർബ് ബാക്ക് ഇൻ ടു ദി ബ്ലഡ് സർക്കുലേഷൻ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ നിന്നും ഇത് വീണ്ടും അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെയാണ്, ഇങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഹൈ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഹൈ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് എന്നാൽ ഈ ഹൈ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് വിച്ച് ആർ ഈ ഹൈ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് അല്ലെ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ അത്യാവശ്യമാണ്. ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്ലഡ് സർക്കുലേഷനിൽ നിന്നും വീണ്ടും പുനരാഗീരണം ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. സെലക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ, സെലക്റ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പ്രത്യേകിച്ച് തെരഞ്ഞിട്ട് അല്ലെ, തെരഞ്ഞിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്യുക അല്ലെ, ചൂസ് ചെയ്യുക എന്നുള്ള അർത്ഥം. അതാണ് പറയുന്നത്. ദ സബ്സ്റ്റൻസ് വിച്ച് ആർ എസെൻഷ്യൽ ടു ദി ബോഡി, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷനിൽ നിന്നും വീണ്ടും പുനരാഗീരണം ചെയ്യുന്നുണ്ട്. ഇതിനെയാണ്, ഇങ്ങനത്തെ ഈ പുനരാഗീരണം ചെയ്യുന്ന ഈ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ത്രിഷോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഗ്ലൂക്കോസ് വരുന്നുണ്ട്, അമിനോ ആസിഡ്സ് വരുന്നുണ്ട്, വൈറ്റമിൻസ് വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ലോ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് ആണ്. സബ്സ്റ്റൻസ് വിച്ച് ആർ റീ അബ്സോർബ് ഓൺലി അപ് ടു എ സ്ലൈറ്റ് എക്സ്റ്റെന്റ്. ഓക്കെ, അതായത് എന്താണ്, നമ്മുടെ ശരീരത്തിന് ഒരു പരിധി വരെ ആവശ്യമാണ്. ഓക്കെ, വളരെ അത്യാവശ്യമല്ല, അത്ര എസെൻഷ്യൽ അല്ല. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, അത്യാവശ്യമായിട്ടുള്ളത് അല്ലെ. എസെൻഷ്യൽ അല്ല, പക്ഷെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ സബ്സ്റ്റൻസിന് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ബ്ലഡിൽ നിന്നും പുനരാഗീരണം ചെയ്യും അല്ലെ. അങ്ങനെയുള്ള ഈ പുനരാഗീരണം ചെയ്യുന്ന, ഓക്കെ, അതാണ് പറയുന്നത്. ദ സബ്സ്റ്റൻസ് വിച്ച് ആർ റീ അബ്സോർബ്ഡ് ഓൺലി അപ് ടു എ സ്ലൈറ്റ് എക്സ്റ്റെന്റ്,
ഒരു പരിധി വരെ, ഓൺലി ഓൺലി എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ, അപ് ടു എ സ്ലൈറ്റ് എക്സ്റ്റെന്റ് ഒരു പരിധി വരെ നമ്മുടെ ബ്ലഡിൽ നിന്നും വീണ്ടും പുനരാഗിരണം ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ലോ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് ആയിട്ട് പറയുന്ന എക്സാമ്പിൾസ് ഏതൊക്കെ വരുന്നത്, യൂറിയ വരുന്നുണ്ട്, യൂറിക് ആസിഡ് വരുന്നുണ്ട്, യൂറിയയും വരുന്നുണ്ട്, യൂറിക് ആസിഡും വരുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നോൺ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് ആണ്. നോൺ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നോ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് ആണ് പറയുന്നത്. The substances which are not reabsorbed but all from the glomerular filtrate are called non-thresholded substances. Okay, non-thresholded substances are the substances which are not reabsorbed but all from the glomerular filtrate. Okay, അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, ഗ്ലോമറുലസിൽ വെച്ചിട്ട് ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, ഇതിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല, ആ സബ്സ്റ്റൻസിനെ, പുനരാഗിരണം ചെയ്യാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ, ഓക്കെ, ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും പുനരാഗിരണം ചെയ്യാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നോ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ക്രിയാറ്റിനിൻ പറയുന്നുണ്ട്, ഹിപ്യൂറിക് ആസിഡ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഗ്ലോമറുലസിൽ വെച്ചിട്ട് ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, ഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചില സബ്സ്റ്റൻസ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, റീ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റീ അബ്സോർബ് ചെയ്യാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ നോൺ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നോ ത്രിഷോൾഡ് സബ്സ്റ്റൻസ് പറയുന്നത്. ഏതൊക്കെയാണ് നോൺ ത്രിഷോൾഡ് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് വെച്ചാൽ ക്രിയാറ്റിനും വരുന്നുണ്ട്, ഹിപ്യൂറിക് ആസിഡ് വരുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആണ് ആക്റ്റീവ് സെക്രീഷൻ എന്ന് പറഞ്ഞാല് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ദി ബ്ലഡ് ഇൻ ടു ദി ഫിൽട്രേറ്റ് അഗെയിൻ. ഓക്കെ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സഞ്ചരിക്കുക അല്ലേ. ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ്, സബ്സ്റ്റൻസിന്റെ സഞ്ചാരമാണ് പറയുന്നത്. എവിടെ നിന്ന്, ഫ്രം ബ്ലഡ്, ബ്ലഡിൽ നിന്നും ഇൻ ടു ദി ഫിൽട്രേറ്റ് അഗെയിൻ. ഓക്കെ, ഫിൽട്രേറ്റ് അഗെയിൻ ഈസ് കോൾഡ് ആക്റ്റീവ് സെക്രീഷൻ. അതായത് നമ്മുടെ ഫിൽട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അരിച്ചെടുക്കുക അല്ലെ. എഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും എന്നുള്ള അർത്ഥം. എഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും. അതായത് ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ദി ബ്ലഡ് ഇൻ ടു ദി ഫിൽട്രേറ്റ് അഗെയിൻ. ഓക്കെ, അതായത് നമ്മുടെ ബ്ലഡിലുള്ള സബ്സ്റ്റൻസിന്റെ ട്രാൻസ്പോർട്ട് അല്ലെ, വീണ്ടും ഫിൽട്രേറ്റിലേക്ക് ബ്ലഡ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് വഴി നമ്മുടെ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, വീണ്ടും ഫിൽട്രേറ്റിലേക്ക് പോകൂലെ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്റ്റീവ് സെക്രീഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ്, ആ ഇത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോസസ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, സബ്സ്റ്റൻസിന്റെ സബ്സ്റ്റൻസിന്റെ ട്രാൻസ്പോർട്ട് ആണ് നടക്കുന്നത്. എവിടെ നിന്നും, ഫ്രം ദ ബ്ലഡ്. ബ്ലഡിൽ എന്തുണ്ട്, ഓൾറെഡി സബ്സ്റ്റൻസ് ഉണ്ട്. ഇത് വീണ്ടും എവിടേക്ക് തന്നെ പോവും, ബ്ലഡിലുള്ള സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസുകൾ ചേർന്നിട്ടുള്ള ബ്ലഡ് വീണ്ടും എവിടേക്ക് പോവും, ഫിൽട്രേറ്റ് ചെയ്യാം, ഫിൽട്രേറ്റ് ചെയ്യും അല്ലെ, വീണ്ടും ഫിൽട്ടർ ചെയ്യും. അതാണ് പറയുന്നത് ഫിൽട്രേറ്റ് അഗെയിൻ. ഓക്കെ, ഫിൽട്രേറ്റ് ചെയ്യാൻ അരിച്ചെടുക്കും അല്ലെ, വീണ്ടും അരിച്ചെടുക്കും. ആ ഇത് ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്റ്റീവ് സെക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നമ്മുടെ യൂറിൻ ഫോർമേഷൻ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല എക്സാമിന് കേട്ടാ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. The substance which are not filtered by glomerular capsule. Okay, അതായത് ചില സബ്സ്റ്റൻസ് എന്ത് ചെയ്യില്ല, ഗ്ലോമറുലാർ ക്യാപ്സ്യൂളിൽ നിന്ന് ഫിൽട്രേഷൻ നടക്കില്ല അല്ലെ. കാരീഡ് ഇൻ ടു കാപ്പിലറീസ് ഓഫ് ദി ഇഫറന്റ് ആർട്ടീരിയോൾ. ഓക്കെ, അതായത് ചില സബ്സ്റ്റൻസിന്റെ, അതായത് ദ സബ്സ്റ്റൻസ് വിച്ച് ആർ നോട്ട് ഫിൽറ്റേർഡ് ബൈ ഗ്ലോമറുലാർ ക്യാപ്സ്യൂൾ, ചില സബ്സ്റ്റൻസ് എന്ത് ചെയ്യില്ല, ഗ്ലോമറുലാർ ക്യാപ്സ്യൂളിൽ വെച്ചിട്ട് എന്ത് നടക്കില്ല, ഫിൽട്രേഷൻ നടക്കില്ല. ഇതിനെ ആരെ കാരീഡ് ഇൻ ടു കാപ്പിലറീസ് ഓഫ് ദി ഇഫറന്റ് ആർട്ടീരിയോൾ. ഓക്കെ, അതായത് നമ്മുടെ ഇഫറന്റ് അപ്പറന്റും ഉണ്ട് ഇഫറന്റും അല്ലെ. അപ്പറന്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത് അല്ലെ, ഇഫറന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന. ഓക്കെ, അതായത് നമ്മുടെ ഇഫറന്റ് ആർട്ടീരിയോൾസ് വഴി എന്ത് ചെയ്യും, ഇഫറന്റ് ആർട്ടീരിയോൾ വഴി എന്ത് കാരീഡിന്റെ കാപ്പിലറീസ് ഓഫ് ഇഫറന്റ് ആർട്ടീരിയോളിലുള്ള കാപ്പിലറീസ് എന്തുകൊണ്ട് കാരി ചെയ്ത് കൊണ്ടുപോകും. The substance which are not filtered by glomerular capsule. Glomerular capsule വെച്ചിട്ട് എന്ത് ചെയ്യില്ല, ഫിൽട്രേഷൻ നടക്കില്ല. ഈ ഫിൽട്രേഷൻ നടക്കാത്ത സബ്സ്റ്റൻസിനെ എവിടേക്കാണ് ക്യാരി ചെയ്ത് പോകുന്നത്, ഇഫറന്റ് ആർട്ടീരിയോൾസിന്റെ കാപ്പിലറീസ് ആണ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെ. ദേ ആർ ക്ലിയർഡ് ബൈ ആക്റ്റീവ് സെക്രീഷൻ ഇൻ ടു ദി യൂറിൻ. ഇതെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് സെക്രീഷൻ വഴി, യൂറിൻ വഴി ഇത് എന്ത് ചെയ്യുന്നുണ്ട്,
സെക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. ഇൻ ദിസ് വേ പ്രോസസ് ഓഫ് യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ്. ഓക്കെ, ഈ പ്രോസസ് വഴി എന്താവും, നമ്മുടെ യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, അതായത് നമ്മുടെ എന്ത് ചെയ്യുന്നില്ല, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ. ഫസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു നോക്കാം കേട്ടോ, നമുക്ക് ആക്റ്റീവ് സെക്രീഷൻ എന്താണ്. The process of transport of substance, നമ്മുടെ സബ്സ്റ്റൻസിന്റെ ട്രാൻസ്പോർട്ട് അല്ലെ, സഞ്ചാരം. എവിടെ നിന്ന്, ബ്ലഡിൽ നിന്നും വീണ്ടും ഫിൽട്രേറ്റിട്ടുള്ള ഒരു സഞ്ചാരമാണ് എന്തെന്ന് പറയുന്നത്, ആക്റ്റീവ് സെക്രീഷൻ എന്ന് പറയുന്നത്. ദ സബ്സ്റ്റൻസ് വിച്ച് ആർ നോട്ട് ഫിൽറ്റേർഡ് ബൈ, ഈ സബ്സ്റ്റൻസിന് എന്ത് ചെയ്യുന്നില്ല, ഗ്ലോമറുലാർ കാപ്സ്യൂൾ വഴി എന്ത് ചെയ്യുന്നില്ല, ഫിൽട്ടർ ചെയ്യുന്നില്ല. ഫിൽട്ടർ ചെയ്യാത്ത ഈ സബ്സ്റ്റൻസിനെ എന്ത് ആര് ക്യാരി ചെയ്ത് കൊണ്ടുപോകും, കാപ്പിലറീസ് ഓഫ് ഡിഫറെന്റ് ആർട്ടീരിയോൾസിലുള്ള കാപ്പിലറീസ് ക്യാരി ചെയ്ത് കൊണ്ടുപോകും. ആൻഡ് ദേ ആർ ക്ലിയർഡ് ബൈ, എന്നിട്ട് ഇതിനെ ക്ലിയർ ചെയ്യും എന്ത് വഴി, ആക്റ്റീവ് സെക്രീഷൻ വഴി ക്ലിയർ ഇൻ ടു ദി യൂറിൻ. യൂറിൻ വഴി എന്ത് ചെയ്യും, ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിനെ യൂറിൻ വഴി സെക്രീറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ദ ബ്ലഡ് ഈസ് ഫിൽറ്റേർഡ് ടു ഗ്ലോമറുലസ് ഇൻ 1 hour ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് പറയാം, ആക്റ്റീവ് റീഅബ്സോർഷൻ, ഗ്ലോമറുലർ ഫിൽട്രേറ്റ്, ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് 1 of above. The process by which only useful substances are absorbed from the glomerular filtrate into the blood capillaries is called dash. Options varayam, glomerular filtrate, active reabsorption, active filtration, none of above. Active reabsorption. The presence of... ഇതുവരെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, ഇത്രയും പോർഷൻസ് ആകെ 2 questions ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതിനെ അപ്പൊ നോക്കാം, 3 questions അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂറിന്റെ പാത്തോളജിക്കൽ കണ്ടീഷൻസ് ആണ് പറയുന്നത് അല്ലെ. അബ്നോർമൽ കോൺസ്റ്റൻസ് ഓഫ് യൂറിൻ ആൻഡ് പാത്തോളജിക്കൽ കണ്ടീഷൻ. യൂറിനിലുള്ള അബ്നോർമൽ കോൺസ്റ്റൻസിനും വരുന്ന പിന്നെ അതിന്റെ പാത്തോളജിക്കൽ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ആ കള്ളിയിലത്തെ ഒഴിവാക്കിയിട്ട് നമ്മൾ പ്രോട്ടീൻസ് ഇത് നോക്കാം. അപ്പൊ ഒന്നും കൂടി ബോക്സ് നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ദ യൂറിൻ. യൂറിനിലുള്ള പ്രോട്ടീൻസിന്റെ പ്രസൻസിനെയാണ് നമ്മൾ പ്രോട്ടീൻ യൂറിയ എന്ന് പറയുന്നത്. ദ പ്രസൻസ് ഓഫ് ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ ഇൻ യൂറിൻ ഇസ് കോൾഡ് ആൽബുമിൻ യൂറിയ ആൻഡ് ഗ്ലോബുലിൻ യൂറിയ. അതായത് നമ്മുടെ ആൽബുമിന്റെ, യൂറിനിലുള്ള ആൽബുമിന്റെ പ്രസൻസിനെ ആൽബുമിൻ യൂറിയ എന്നും യൂറിനിലുള്ള ഗ്ലോബുലിന്റെ പ്രസൻസിനെ നമ്മൾ ഗ്ലോബുലിൻ യൂറിയ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ദ പ്രോട്ടീൻ യൂറിയ റിസൾട്ട് ഇൻ ദി ഫോളോയിങ് പാത്തോളജിക്കൽ കണ്ടീഷൻ. പ്രോട്ടീൻ യൂറിയ ഉണ്ടായിക്കഴിഞ്ഞ് ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഫസ്റ്റത്തേത് പറയുന്നത് നെഫ്രൈറ്റീസ്. ഓക്കെ, നെഫ്രൈറ്റീസ് ഉണ്ടായിരിക്കും, റീനൽ ട്യൂബർകുലോസിസ് ഉണ്ടായിരിക്കും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇൻ കിഡ്നി, കിഡ്നിയിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും, മെർക്കുറി പോയിസണിങ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഷുഗേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ പ്രസൻസ് ഓഫ് ഷുഗർ ഇൻ യൂറിൻ ഈസ് കോൾഡ് ഗ്ലൈക്കോസ് യൂറിയ. യൂറിനിൽ ഷുഗറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷനെ, പാത്തോളജിക്കൽ കണ്ടീഷൻ, നമ്മൾ ഗ്ലൈക്കോസ് യൂരിയ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ് ഇൻ ബ്ലഡ് ഷുഗർ ലെവൽ എക്സീഡിങ് ദി ത്രെഷോൾഡ് ലെവൽ. അതായത് നമ്മൾ എന്താണ്, അതായത് നമ്മളെ ഈ ഡിസീസ് അസോസിയേറ്റഡ് വിത്ത്, അസോസിയേറ്റഡ് ചെയ്യാൻ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലെ, ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ലെവൽ എക്സീഡിങ് ദി ത്രെഷോൾഡ് ലെവൽ. അതായത് നമ്മൾ പറഞ്ഞ യൂറിനിലുള്ള ഗ്ലൂക്കോസിന്റെ അളവിനെയാണ് ഗ്ലൈക്കോസ് യൂരിയ എന്ന് പറയുന്നത്. ഈ ഗ്ലൈക്കോസ് യൂരിയ ഉള്ള ആൾക്ക് ഓൾറെഡി നമ്മുടെ എന്തിലും കൂടിയിട്ടുണ്ടായിരിക്കും, ബ്ലഡിലും ഷുഗറിന്റെ അളവ് ഉണ്ടാവും അല്ലെ. നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂറിനും ടെസ്റ്റ് ചെയ്യും, ബ്ലഡും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഡയബറ്റിക് ആണോ ഷുഗർ പേഷ്യന്റ് ആണോ നമുക്ക് അറിയാൻ പറ്റൂ അല്ലെ. അതാണ് പറയുന്നത്, നമ്മൾ യൂറിനിലുള്ള ഗ്ലൂക്കോസിന്റെ അളവിനെയാണ് നമ്മൾ ഗ്ലൈക്കോസ് യൂരിയ എന്ന് പറയുന്നത്. യൂറിനിലെ ഗ്ലൂക്കോസിന്റെ അളവ്, ഷുഗറിന്റെ അളവ് ഉണ്ടെങ്കിൽ ഓൾറെഡി ബ്ലഡിലും ഷുഗറിന്റെ അളവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഗ്ലൈക്കോസ് യൂരിയ ഓക്കേഴ്സ് ഇൻ ഫോളോയിങ് പാത്തോളജിക്കൽ കണ്ടീഷൻ. ഗ്ലൈക്കോസ് യൂരിയ ഈ കണ്ടീഷൻസിലൊക്കെ ഉണ്ടാവുക, ഫസ്റ്റ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടെങ്കിൽ അല്ലെ. പിന്നെ രണ്ടാമത്തെ പറയുന്നത് റീനൽ ഗ്ലൈക്കോസ് യൂരിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ഗ്ലൈക്കോസ് യൂരിയ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് പറയുന്നത് ഗ്ലൂക്കോൺ ബോഡി ആ കീറ്റോൺ ബോഡീസ് അല്ലെങ്കിൽ അസെറ്റോൺ ബോഡീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കീറ്റോൺ ബോഡീസ് അല്ലെങ്കിൽ അസെറ്റോൺ ബോഡീസ് ആണ് പറയുന്നത്. വെൻ കീറ്റോൺ ബോഡീസ് അപ്പിയർ ഇൻ യൂറിൻ, ഓക്കെ, കീറ്റോൺ ബോഡീസ് യൂറിനിൽ കാണപ്പെടുന്നു വെച്ചാൽ ഇതിനെ നമ്മൾ കീറ്റോൺ യൂറിയ എന്നാണ് പറയുന്നത്. വെൻ കീറ്റോൺ ബോഡീസ് അപ്പിയർ ഇൻ ദ ബ്ലഡ്, ബ്ലഡിൽ കീറ്റോൺ ബോഡീസ് കാണപ്പെടുന്നു വെച്ചാൽ നമ്മൾ അതിനെ കീറ്റോനീമിയ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ക്ലിയർ അല്ലേ? ക്ലിയർ. കീറ്റോനൂറിയ ഒക്കർ ഇൻ ദ ഫോളോയിങ് പാത്തോളജിക്കൽ കണ്ടീഷൻ. കീറ്റോനൂറിയ ഈ പറയുന്ന കണ്ടീഷൻസിലൊക്കെ ഉണ്ടാവുക. ഫസ്റ്റത്തെ എന്താ പറയുന്നത്, കാർബോഹൈഡ്രേറ്റ് സ്റ്റാർവേഷൻ അല്ലേ, നമ്മൾ വേണ്ടത്ര രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അന്നജം എത്താത്ത കണ്ടീഷൻ അല്ലേ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്, പട്ടിണിയാണ് അല്ലേ. പിന്നെന്താണ്, പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാവും. പിന്നെ ഇനി അനസ്തേഷ്യ, അനസ്തേഷ്യയുടെ സമയത്തൊക്കെ നമുക്ക് എന്തുണ്ടായിരിക്കും, കീറ്റോനൂറിയ ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബൈൽ പിഗ്മെന്റ്സ് അല്ലെങ്കിൽ ബൈൽ സോൾട്ടിനെ കുറിച്ചിട്ടാണ്. വെൻ ബൈൽ അപ്പിയേഴ്സ് ഇൻ യൂറിൻ, യൂറിനിലെ ബൈൽ കാണപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസീസ് കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ജോണ്ടിസ് എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ബ്ലഡ് ആണ്. വെൻ ബ്ലഡ് അപ്പിയേഴ്സ് ഇൻ യൂറിൻ ദ കണ്ടീഷൻ ഈസ് കോൾഡ് ഹെമച്ചൂറിയ. യൂറിനിൽ നമ്മൾ ബ്ലഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ ഡിസീസ് കണ്ടീഷനാണ് നമ്മൾ ഹെമച്ചൂറിയ എന്ന് പറയാം. ഇൻ ഗ്ലോബുലിനൂറിയ, ഗ്ലോബുലിനൂറിയയിലാണെങ്കിൽ, ഗ്ലോബുലിനൂറിയ എന്ന് പറഞ്ഞ ഡിസീസ് പാത്തോളജിക്കൽ കണ്ടീഷനിലാണെങ്കിൽ നമ്മുടെ യൂറിനിൽ എന്ത് കാണപ്പെടും, ഹീമോഗ്ലോബിൻ പിഗ്മെന്റ് കാണപ്പെടും. എന്ത് കാണപ്പെടും, ഹീമോഗ്ലോബിൻ പിഗ്മെന്റ് കാണപ്പെടും. ഓക്കെ, പിന്നെ ഇതിന്റെ പാത്തോളജിക്കൽ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഹെമച്ചൂറിയ ഒക്കേഴ്സ് ഡ്യൂ ടു കിഡ്നി ലെഷൻസ്. ഓക്കെ, അതായത് ഹെമച്ചൂരിയയുടെ ഫലമായിട്ട് എന്താണ്ടാവുക, കിഡ്നി ലെഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കിഡ്നി സെല്ലിന് എന്തായിട്ടും അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് സംഭവിക്കും, അതാണ് പറയുന്നത്. ഹെമച്ചൂരിയയുടെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മുടെ കിഡ്നിക്ക് എന്തുണ്ടായിരിക്കും, കിഡ്നി സെല്ല് അബ്നോർമൽ ആയിട്ട് ഗ്രോത്ത് സംഭവിക്കും. പിന്നെന്താ പറയുന്നത്, ഹീമോഗ്ലോബിനൂറിയ ഒക്കേഴ്സ് ഇൻ, ഓക്കെ, ഹീമോഗ്ലോബിനൂറിയ ഏതൊക്കെ കണ്ടീഷൻസിലുണ്ടാവുക, എൻഡറിക് ഫീവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈഫോ ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ മൂലമൊക്കെ ഉണ്ടാവുന്ന ഫീവറിനെയാണ്, പനീനെയാണ് നമ്മൾ എൻഡറിക് ഫീവർ എന്ന് പറയുന്നത്. മലേറിയ, ഹെമോലൈറ്റിക് പോയ്സണിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഹീമോഗ്ലോബിനൂറിയ ഉണ്ടാവും. എന്തുണ്ടായിരിക്കും, ഹെമോഗ്ലോബിനൂറിയ ഉണ്ടാവും. തേർഡ് പോയിന്റ് പറയുന്നത് സ്നേക് വനം ഒക്കേഴ്സ്. ഓക്കെ, സ്നേക് വനം കോസസ് ഹെമോലൈസിസ്. ഓക്കെ, സ്നേക് വനം എന്തിന് കാരണമായിരിക്കും, ഹെമോലൈസിസിന് കാരണമായിരിക്കും. വിച്ച് റിസൾട്ട് ഇൻ പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ യൂറിൻ. ഓക്കെ, ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ യൂറിനിൽ എന്ത് കാണാം, ഹീമോഗ്ലോബിൻ കാണപ്പെടാം. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് പറയുന്ന പസ് ആണ് അല്ലേ. The presence of pus in urine is termed as pyuria. നമ്മുടെ യൂറിനിലെ പസ്സിന്റെ പ്രസൻസ് ഉണ്ടെന്ന് വെച്ചാൽ അതിന് നമ്മൾ പൈയൂറിയ എന്നാണ് പറയുന്നത്. പൈയൂറിയ ഇസ് കോസ്ഡ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ദി യൂറിനറി ബ്ലാഡർ, യുറേത്ര ആൻഡ് പെൽവിസ് ഓഫ് കിഡ്നി. ഓക്കെ, അതായത് പൈയൂറിയയ്ക്ക് കാരണമാവുന്നത് എന്തൊക്കെയാണ്, പൈയൂറിയയ്ക്ക് കാരണമാവുന്നത് പറയുന്നത്, അതായത് നമ്മുടെ യൂറിനറി ബ്ലാഡറിനായാലും യുറേത്രയ്ക്കായാലും നമ്മുടെ കിഡ്നിയുടെ പെൽവിസിനായാലും ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാം, പൈയൂറിയ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ഇനി യൂറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്ന സ്വഭാവം അല്ലെ. യൂറിൻ ഈസ് ആംബർ കളറുള്ള കളറാണ് നമ്മുടെ യൂറിനുള്ളത്. യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.0202 1.030 ആണ് വരുന്നത്. യൂറിന്റെ നാച്ചർ എന്ന് പറയുന്നത് അസിഡിക് ആണ്. പിന്നെന്താ പറയുന്നത്, ഹെൽത്തി അഡൾട്ട് പാസസ് ആ ഒരു ആരോഗ്യമുള്ള ഒരു അഡൾട്ട് അല്ലെ, ഏകദേശം എത്രയാണ്, 1000 മുതൽ 1500 മില്ലി യൂറിൻ. ഓക്കെ, 1000 മുതൽ 1500 മില്ലി ആണ് കേട്ടോ, മില്ലി യൂറിൻ എന്ത് ചെയ്യും, നമ്മുടെ യൂറിൻ പാസ് ചെയ്യും. ഓക്കെ, ഒരു പെർ ഡേ, ഒരു ദിവസത്തില് 1000 മുതൽ 1500 മില്ലി വരെ യൂറിൻ പാസ് ചെയ്യുന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന കോമ്പോസിഷൻ ഓഫ് നോർമൽ യൂറിൻ. നോർമൽ യൂറിന്റെ കോമ്പോസിഷൻ ആണ് പറയുന്നത്. നോർമൽ യൂറിനിൽ ഏതൊക്കെ ഘടകങ്ങൾ ഉണ്ടാവുക, വാട്ടർ 96% വരെ വാട്ടർ ആയിരിക്കും, യൂറിയ 2% ഉണ്ടായിരിക്കും, യൂറിക് ആസിഡ് ഉണ്ടായിരിക്കും, ക്ലോറൈഡ്സ് ഉണ്ടായിരിക്കും, ക്രിയാറ്റിൻ ഉണ്ടായിരിക്കും, ഫോസ്ഫേറ്റ്സ്, അമോണിയ, സൾഫേറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം, ഓക്സലേറ്റ്സ്, ഗ്ലൂക്കോസ്, ഓക്സാലിക് ആസിഡ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ.
നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ യൂറിനറി സിസ്റ്റത്തിന് ഉണ്ടാവുന്ന അസുഖങ്ങളാണ് പറയുന്നത്. ഫസ്റ്റത്തെ ഡിസീസ് എന്ന് പറയുന്നത് അന്യൂറിയ ആണ് പറയുന്നത്. അന്യൂറിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ആബ്സെൻസ് ഓഫ് യൂറിൻ ഓർ കംപ്ലീറ്റ് സപ്പറേഷൻ ഓഫ് യൂറിൻ. യൂറിൻ പോവാത്ത കണ്ടീഷനാണ് നമ്മൾ അന്യൂറിയ എന്ന് പറയുന്നത് അല്ലെ. അതാണ് പറയുന്നത് ആബ്സെൻസ് ഓഫ് യൂറിൻ, അതായത് നമ്മുടെ യൂറിൻ തീരെ ഇല്ലാതിരിക്കുക. ഓർ കംപ്ലീറ്റ് സപ്പറേഷൻ ഓഫ് യൂറിൻ, മുഴുവനായിട്ടും നമ്മുടെ യൂറിനെ സപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെടുക എന്നൊക്കെ പറയില്ല, നമ്മൾ തീരെ യൂറിൻ പോവാത്ത കണ്ടീഷനാണ് അന്യൂറിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡിസീസ് ആണ് ഒളിഗൂറിയ. ഒളിഗൂറിയ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് മീൻസ് റിഡ്യൂസ്ഡ് യൂറിനറി ഔട്ട്പുട്ട്. ഓക്കെ, നമ്മുടെ യൂറിന്റെ അളവ്, ഓക്കെ, നമ്മുടെ ശരീരത്തിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്ന യൂറിന്റെ അളവ് കുറയുന്നതിനെയാണ്. അതായത് ഏകദേശം എത്രയാ പറയുന്നത്, അബൌട്ട് ലെസ് ദൻ 400 മില്ലി ഓഫ് പെർ യൂറിൻ ഓഫ് യൂറിൻ പെർ ഡേ. അതായത് ഒരു ദിവസത്തില് 400 മില്ലി യൂറിനേക്കാളും കുറവ് മാത്രമാണ് യൂറിൻ നമ്മുടെ ശരീരത്തിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. ഈ ഡിസീസ് കണ്ടീഷനാണ് നമ്മൾ ഒളിഗൂറിയ എന്ന് പറയുന്നത്. ഒളിഗൂറിയ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി പോളിയൂറിയ എന്ന് പറഞ്ഞാല് ഇറ്റ് മീൻസ് എക്സസീവ് സെക്രീഷൻ ആൻഡ് ഡിസ്ചാർജ് ഓഫ് യൂറിൻ ബൈ ദ കിഡ്നി. ഓക്കെ, നമ്മുടെ കിഡ്നി വഴി യൂറിൻ കൂടുതലായിട്ട്, ഓക്കെ, കൂടുതലായിട്ട് യൂറിൻ സെക്രീറ്റ് ചെയ്ത് പോവുക. എക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ അളവില്, ഓക്കെ, കൂടുതൽ അളവില് സെക്രീറ്റ് ചെയ്ത് പോകുന്ന കണ്ടീഷനാണ് നമ്മൾ പോളിയൂറിയ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എക്സസീവ് സെക്രീഷൻ, ഓക്കെ, എക്സസീവ് സെക്രീഷൻ ആൻഡ് ഡിസ്ചാർജ് ഓഫ് യൂറിൻ ബൈ ദ കിഡ്നി. കിഡ്നി വഴി നമ്മുടെ ശരീരത്തിൽ നിന്നും കൂടുതലായിട്ട് യൂറിൻ സെക്രീറ്റ് ചെയ്ത് പോകുന്ന കണ്ടീഷനാണ് നമ്മൾ പോളിയൂറിയ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡൈസ്യൂറിയ ആണ്. ഡൈസ്യൂറിയ എന്താ നോക്കാം, ഇറ്റ് മീൻസ് പെയിൻസ് ആൻഡ് ഡിഫിക്കൽസീസ് ഡ്യൂറിങ് മെച്ചുറേഷൻ. അതായത് നമ്മൾ ഈ മൂത്രമൊഴിക്കുന്ന യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ, മെച്ചുറേഷൻ എന്താ മൂത്രമൊഴിക്കുന്ന സമയത്ത്, ഇറ്റ് മീൻസ് പെയിൻസ് ആൻഡ് ഡിഫിക്കൽറ്റീസ്, നമുക്ക് വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നുവെങ്കിൽ ആ ഡിസീസ് കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈസ്യൂറിയ എന്ന് പറയുന്നത്. ഡൈസ്യൂറിയ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് മീൻസ് പെയിൻസ് ആൻഡ് ഡിഫിക്കൽറ്റീസ് ഡ്യൂറിങ് മെച്ചുറേഷൻ. ഓക്കെ, നമ്മുടെ യൂറിൻ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേദനയൊക്കെ അനുഭവപ്പെടുന്നു വെച്ചുകഴിഞ്ഞാൽ ആ ഡിസീസ് കണ്ടീഷനാണ് ഡൈസ്യൂരിയ എന്ന് പറയുന്നത്. ഡൈസ്യൂരിയ ക്ലിയർ അല്ലേ? ആ ക്ലിയർ. നെക്സ്റ്റ് പറയുന്നത് നെഫ്രൈറ്റീസ് ആണ്. നെഫ്രൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നി. കിഡ്നിക്ക് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെഫ്രൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ആ ക്ലിയർ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അടുത്തെടുക്കാം. ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ദ യൂറിൻ ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് ഗ്ലൈക്കോസ്യൂരിയ, പ്രോട്ടീനൂറിയ, പൈയൂറിയ, കീറ്റോനൂറിയ. ഇതിൽ ഏത് ആൻസർ വരുന്നത്? പ്രോട്ടീനൂറിയ. പ്രോട്ടീനൂറിയ. ദ പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ ദ യൂറിൻ ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് പറയാം, പൈയൂറിയ, ആൽബുമിനൂറിയ, കീറ്റോനൂറിയ, ഗ്ലൈക്കോസ്യൂരിയ. ദ പ്രസൻസ് ഓഫ് ഗ്ലോബുലിൻ ഇൻ ദ യൂറിൻ ഈസ് കോൾഡ് ഡാഷ് ഗ്ലോബുൽ. ഓപ്ഷൻസ് പറയാം, ഗ്ലോബുലിനൂറിയ, കീറ്റോനൂറിയ, പൈയൂറിയ, ഹെമച്ചൂറിയ. ഗ്ലോബുലിനൂറിയ. ദ പ്രസൻസ് ഓഫ് ഷുഗർ ഇൻ ദ യൂറിൻ. ഓക്കെ, യൂറിൻ ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് പറയാം, പ്രോട്ടീനൂറിയ, ഗ്ലൈക്കോസ്യൂരിയ, കീറ്റോനൂറിയ, ഹെമച്ചൂറിയ. ഗ്ലൈക്കോസ്യൂരിയ. ഗ്ലൈക്കോസ്യൂരിയ. The presence of ketone bodies in the urine is called a dash. Options പറയാം, ketoneemia, ketonuria, proteinuria, glycosuria. Ketonuria. The presence of ketone bodies in the blood is called a dash. Options പറയാം, ketoneemia, ketonuria, glycosuria, proteinuria. Ketonuria. Ketonuria. When bile appears in the urine, the condition is called a dash. Options പറയാം, albuminuria, proteinuria, jaundice, myuria. Jaundice. Okay. When the blood appears in urine, the condition is called a dash. Options പറയാം, hematuria, glycosuria, proteinuria, ketonuria. Hematuria.
ഹെമറ്റൂരിയ. ഓക്കെ. വെൻ ഹീമോഗ്ലോബിൻ പിഗ്മെന്റ് അപ്പിയേഴ്സ് ഇൻ യൂറിൻ ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് പറയാം, പൈയൂരിയ, ഹീമോഗ്ലോബിലിനൂറിയ, പിന്നെന്താ പറയുന്നത്, ഹെമറ്റൂരിയ, പ്രോട്ടീനൂറിയ. ഹീമോഗ്ലോബിനൂറിയ. The presence of pus in the urine is called dash. Options parayam, oliguria, anuria, pyuria, hemoglobinuria. Pyuria. Dash means absence of urine or complete suppression of urine. Options parayam, polyuria, anuria, pyuria, oliguria. Anuria. Dash means reduced urinary output, that is about less than 400 ml of urine per day. Options parayam, polyuria, oliguria, anuria, nephritis. Oliguria. Dash means excessive secretion and discharge of urine by the kidney. Options parayam, anuria, polyuria, oliguria, dysuria. Polyuria. Dash means pains and difficulties during menstruation. Options parayam, nephritis, dysuria, anuria, oliguria. Dysuria. Dash means inflammation of kidney. Options parayam, dysuria, oliguria, nephritis, anuria. Nephritis. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ കാൽക്കുലി ആണ് അല്ലെ. കിഡ്നി സ്റ്റോൺ, ഈ കിഡ്നി സ്റ്റോൺ എങ്ങനെയാ ഫോം ചെയ്യുന്നതൊക്കെ പറയുന്നത്. ഓക്കെ, കിഡ്നി സ്റ്റോൺ എന്താ നോക്കാം. ഇൻ ദിസ് കണ്ടീഷൻ ദർ ഈസ് എ ഫോർമേഷൻ ഓഫ് സ്റ്റോണി മെറ്റീരിയൽ ഇൻ ദ കിഡ്നി ഓർ യൂറിനറി ട്രാക്ട്. യൂറിനറി ട്രാക്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയിലെ ഒരു സ്റ്റോണി മെറ്റീരിയൽ ഫോം ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് അല്ലെ. അതാണ് പറയുന്നത്, ഇൻ ദിസ് കണ്ടീഷൻ ദർ ഈസ് എ ഫോർമേഷൻ ഓഫ് സ്റ്റോണി മെറ്റീരിയൽ ഇൻ ദ കിഡ്നി ഓർ യൂറിനറി ട്രാക്ട്. യൂറിനറി ട്രാക്ടിലോ നമ്മുടെ കിഡ്നിയിലോ നമ്മുടെ ഒരു സ്റ്റോണി മെറ്റീരിയൽ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ദ കിഡ്നി സ്റ്റോൺ ഈസ് ഫോംഡ് വെൻ ദ നോർമൽ കോൺസ്റ്റന്റ് ഓഫ് യൂറിൻ, നമ്മുടെ യൂറിനിലുള്ള നോർമൽ കോൺസ്റ്റന്റ്സ് ഏതൊക്കെയാ വരുന്നത്, ഓക്സലേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, യൂറേറ്റ്സ് ആൻഡ് യൂറിക് ആസിഡ്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യും, പ്രെസിപ്പിറ്റേറ്റ് ചെയ്യും അല്ലെ. ആ ഇത് നമ്മുടെ യൂറിനിൽ ഉണ്ടാവുന്ന സാധാരണ ഉണ്ടാവുന്ന കോൺസ്റ്റന്റ്സ് ഒക്കെ എന്ത് ചെയ്തു, പ്രെസിപ്പിറ്റേറ്റ് ചെയ്തു അല്ലെ. പ്രെസിപ്പിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പദപദ പോലെ പുന്ത. ഓക്കെ, ഈ സ്റ്റോൺസ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ വെൻ സബ്സ്റ്റൻസ്. ഈ സ്റ്റോൺ യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ഈ സ്റ്റോണിൽ എന്തുണ്ടായിരിക്കും, മോർ ദാൻ വൺ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കും. ഡെപ്പോസിറ്റഡ് ഇൻ ലെയേഴ്സ്, ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, മോസ്റ്റ്ലി എന്ത് ചെയ്യും, നമ്മുടെ എന്ത് ചെയ്യും, യൂറിനിൽ എന്തൊക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞു, ഓക്സലേറ്റ്സ് ഉണ്ടായിരിക്കും, ഫോസ്ഫേറ്റ്സ് ഉണ്ടായിരിക്കും, യൂറേറ്റ്സ്, യൂറിക് ആസിഡ് ഒക്കെ എന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, പ്രെസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുന്നതാണ് അല്ലെ. ദിസ് സ്റ്റോൺ യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ഈ നമ്മൾ ഈ സ്റ്റോണ് കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോണിൽ എന്തുണ്ടായിരിക്കും, മോർ ദാൻ വൺ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കും. ഇതെന്ത് ചെയ്യാം, ഡെപ്പോസിറ്റഡ് ഇൻ ലെയേഴ്സ് ആയിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്, നിക്ഷേപിക്കപ്പെടുന്നത് അല്ലെ. മോസ്റ്റ് ദ സ്റ്റോൺ ഫോർമേഷൻ, മോസ്റ്റ്ലി ദ സ്റ്റോൺ ഫോർമേഷൻ ഒറിജിനേറ്റ്സ് ഇൻ ദി കളക്റ്റിംഗ് ട്യൂബ്യൂൾ. ഓക്കെ, കൂടുതലായിട്ടുള്ള സ്റ്റോൺ ഫോർമേഷൻ നടക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, കളക്റ്റിംഗ് ട്യൂബ്യൂളിലാണ്. ഓക്കെ, കൂടുതലായിട്ടും നമ്മുടെ സ്റ്റോൺ ഫോർമേഷൻസ് ഒക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആൻഡ് ദെൻ പാസസ് ഇൻ ടു ദി പെൽവിസ് ഓഫ് ദി കിഡ്നി, എന്നിട്ട് ഇത് എവിടേക്ക് പാസ് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്, എവിടേക്കൊക്കെ കടന്നു പോകുന്നത്, പെൽവിസ് ഓഫ് ദി കിഡ്നി, കിഡ്നിയുടെ പെൽവിസിലേക്കാണ് കടന്നു പോകുന്നത്. വെറുതെ മേ ഇൻക്രീസ് ഇൻ സൈസ്, അവിടെ വെച്ചിട്ട് ഈ പെൽവിസ് ഓഫ് ദി കിഡ്നിയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ.
അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ സ്റ്റോണി മെറ്റീരിയലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ദേ മേ ഇൻക്രീസ് ഇൻ സൈസ്, അവിടെ വെച്ചിട്ട് ഇതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദോസ് പാർട്ടിക്കിൾസ് വിച്ച് ഓസ് ഓഫ് ലാർജ് സൈസ് മേ ബ്ലോക്ക് ദ ഫോർമേഷൻ ഓഫ് യു മേ ബ്ലോക്ക് എ ഫ്ലോ ഓഫ് യൂറിൻ ഇൻ യുറേറ്റേഴ്സ്. ഓക്കെ, ഇങ്ങനെ ഇതിന്റെ പാർട്ടിക്കിൾ, സ്റ്റോണി മെറ്റീരിയലിന്റെ പാർട്ടിക്കിൾ സൈസ് കൂടി വരുന്നുണ്ട്, കൂടി വരും അല്ലെ, കൂടി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ബ്ലോക്ക് എ ഫ്ലോ ഓഫ് യൂറിൻ ഇൻ യുറേറ്റേഴ്സ്, യുറേറ്റേഴ്സ് വഴി വരെ, യുറേറ്റേഴ്സ് വരെ ഫ്ലോ, യുറേറ്റേഴ്സ് വഴി ഫ്ലോ ചെയ്തു വരുന്ന യൂറിന്റെ, യൂറിൻ നമ്മുടെ യുറേറ്റേഴ്സ് വഴി എക്സിറ്റ് ചെയ്യുന്ന പോകുന്ന യൂറിന്റെ ഫ്ലോന് എന്ത് സംഭവിക്കും, ബ്ലോക്ക് സംഭവിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, യുറേറ്റേഴ്സ് വരെ മതി കേട്ടാ. ഇത്രയും ക്ലിയർ ആയിട്ടില്ലേ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ കാൽക്കുലി? ഒന്നുകൂടി പറയണോ? അതായത് എന്ത് ചെയ്യും, നമ്മുടെ കിഡ്നി, കിഡ്നിയിൽ അല്ലെങ്കിൽ നമ്മുടെ യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റോണി മെറ്റീരിയലിന്റെ ഫോർമേഷനാണ് നമ്മുടെ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്നത് വെൻ ദ നോർമൽ കോൺസ്റ്റൻസ് ഓഫ് യൂറിൻ, നമ്മുടെ യൂറിനിലുള്ള കോൺസ്റ്റന്റിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്നത്. നമ്മുടെയൊക്കെ നോർമൽ യൂറിനിലുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാല് ഓക്സലേസ് വരുന്നുണ്ട്, ഫോസ്ഫേറ്റ്സ് വരുന്നുണ്ട്, യൂറേറ്റ്സ് വരുന്നുണ്ട്, യൂറിക് ആസിഡ് ഒക്കെ ഇതൊക്കെ എന്ത് ചെയ്യും, പ്രസിപിറ്റേറ്റ് ചെയ്യൂലേ, അപ്പൊ അതുപോലെ പോലെ പൊന്തും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സ്റ്റോണ് ഫോം ചെയ്യുന്നത് ഒന്നിലധികം സബ്സ്റ്റൻസ് ഉള്ള സബ്സ്റ്റൻസുകൾ ചേർന്നിട്ട് ഇങ്ങനെ ഡെപ്പോ ലെയർ ആയിട്ട് ഫോം ചെയ്തിട്ടാണ്. പിന്നെന്താണ്, മോസ്റ്റ് ഓഫ് ദ സ്റ്റോൺ ഫോർമേഷൻ ഒറിജിനേറ്റിന്റെ കൂടുതലായിട്ടുള്ള സ്റ്റോൺ ഫോർമേഷൻ നടത്തുന്നത് എവിടെ വെച്ചിട്ടാണ്, കളക്റ്റിംഗ് ട്യൂബുകളിൽ വെച്ചിട്ടാണ്. ഇത് എന്നിട്ട് നമ്മുടെ കിഡ്നിയുടെ പെൽവിസിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ദോസ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ലാർജ് ഇൻ സൈസ് മേ ബ്ലോക്ക്, അതായത് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് വലുതായി വരുന്നതിനനുസരിച്ച് നമ്മുടെ എന്താണ് യൂറിന്റെ ഫ്ലോ എന്താവും, ബ്ലോക്ക് ആവൂലേ, യുറേറ്റേഴ്സ് വഴിയുള്ള യൂറിന്റെ ഫ്ലോന് എന്ത് സംഭവിക്കും, ബ്ലോക്ക് സംഭവിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നമ്മുടെ കിഡ്നി സ്റ്റോണിന്റെ സിംപ്റ്റംസ് ആണ് പറയുന്നത്. സിംപ്റ്റംസ് ഏതൊക്കെയാ പറയുന്നത്, നമ്മുടെ പെൽവിക് റീജിയനിൽ എന്തുണ്ടായിരിക്കും, പെയിൻ ഉണ്ടായിരിക്കും അല്ലെ. പിന്നെന്താ പറയുന്നത്, ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കും, ബുദ്ധിമുട്ടുണ്ടായിരിക്കും, വേദന ഉണ്ടാവില്ല. നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടായിരിക്കും, ബുദ്ധിമുട്ടുണ്ടായിരിക്കും, വേദന ഉണ്ടായിരിക്കും. രണ്ടാമത്തെ പോയിന്റിൽ അതാണ് പറയുന്നത്, പാസേജ് ഓഫ് പസ് ആൻഡ് ബ്ലഡ് ഇൻ ദ യൂറിൻ, യൂറിൻ വഴി യൂറിൻ പോകുമ്പോൾ എന്തും കൂടി ബ്ലഡും പസും കൂടി പാസ് ചെയ്യും. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എവിഡൻസ് ഓഫ് റീനൽ ഫെയിലിയർ. എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? തെളിവാണ് അല്ലെ, എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, തെളിവാണ്. ഓക്കെ, അതായത് ഈ സ്റ്റോൺ കിഡ്നി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് കിഡ്നി, നമ്മുടെ കിഡ്നി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് ആണ് എന്തെന്ന് പറയുന്നത്, കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. പിന്നെ യുനിയാസിനസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, യുനിയാസിനസ് എന്താ? എന്താടാ നമുക്കൊരു ബുദ്ധിമുട്ട്, അസ്വസ്ഥത ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എഡിമയാണ്. എഡിമ എന്ന് പറഞ്ഞത് എന്തർത്ഥം, നീർവീക്കം അല്ലെ. എഡിമ എന്ന് പറഞ്ഞാൽ നീർവീക്കാണ് അർത്ഥം വരുന്നത്. നോക്കാം, ഏൻ അപ്നോർമൽ ഓർ അപ്നോർമൽ എന്ന് പറഞ്ഞത് സാധാരണ ഇല്ലാണ്ട് അല്ലെ, സാധാരണ ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഓർ എക്സസീവ് കൂടുതലായിട്ടുള്ള അക്യുമുലേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഇൻട്രാ സെല്ലുലാർ സ്പേസ് ഓഫ് ദി ബോഡി, അതായത് നമ്മുടെ ശരീരത്തില് ശരീരത്തിൽ എന്തുണ്ടാവും, ഇൻട്രാ സെല്ലുലാർ സ്പേസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്തായിരിക്കുന്നത്, എന്ത് ചേർന്നിട്ടാണ്, സെല്ലുകൾ ചേർന്നിട്ടാണ് അല്ലെ. ഈ ടിഷ്യു ആണ്, ഓർഗൻസ് ഉണ്ട്, ഈ ഓർഗൻസ് ഉണ്ടായിരിക്കുന്ന ടിഷ്യൂകൾ ചേർന്നിട്ടാണ് ടിഷ്യൂ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, സെല്ലാണ് അല്ലെ. അപ്പൊ സെല്ലിന്റെ ഉള്ളിലുള്ള സ്പേസുകളിലൊക്കെ എന്ത് വന്ന് ചേരും, ടിഷ്യൂ ഫ്ലൂയിഡ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. സാധാരണ ടിഷ്യൂവിൽ എന്തുണ്ടാവും, ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും, ഇത് എക്സസീവ് ഫ്ലൂയിഡ് വന്നിട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും, അതാണ് പറയുന്നത്. An abnormal or excessive accumulation of tissue fluid in the intracellular space of the body.
നമ്മുടെ ശരീരത്തിലുള്ള ഇൻട്രാ സെല്ലുലാർ സ്പേസസിൽ എന്ത് വന്ന് അക്യുമുലേറ്റ് ചെയ്യും, ടിഷ്യൂ ഫ്ലൂയിഡ്സ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും, കൂടുതലായിട്ടുള്ള ടിഷ്യൂ ഫ്ലൂയിഡ്സ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ആ ക്ലിയർ ആണ്. എഡിമാ മേ ബി സീൻ ഇൻ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. എഡിമ കൂടുതലായിട്ടും കാണപ്പെടുന്നത് എവിടെയാ? സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിലാണ് അല്ലെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്ന കോസസ് ഓഫ് എഡിമ, എഡിമയുടെ കാരണങ്ങളാണ് പറയുന്നത്. ബ്ലോക്കേജ് ഓഫ് വീനസ് ഡ്രൈനേജ് ഫ്ലോ. ഓക്കെ, അതായത് ബ്ലോക്കേജ് വീനസ് ഡ്രൈനേജ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? വീനസ് എന്ന് പറഞ്ഞാൽ ഞരമ്പ് വഴി ശരിക്ക് ഒഴുക്കി പോവാത്തതിന്റെ ഫലമായിട്ട് അല്ലെ, അവിടെ ബ്ലോക്ക് സംഭവിക്കുന്ന കാരണം, തടസ്സം സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് ഞരമ്പ് വഴി ശരിക്ക് ആ ഫ്ലൂയിഡുകളൊന്നും എന്ത് ചെയ്തില്ല, ഒഴുക്കി പോവാത്തതിന്റെ ഫലമായിട്ട്. രണ്ടാമത്തെ എന്താ പറയുന്നത്, ഡെഫിഷ്യൻസി ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ബ്ലഡ് ലീഡിങ് ടു എഡിമ. അതായത് നമ്മുടെ ശരീരത്തിലെ പ്ലാസ്മ പ്രോട്ടീൻസിന്റെ അളവ് കുറയണതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ കുറയും. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ കുറയണതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യില്ല, ബ്ലഡിൽ വഴി എന്ത് ചെയ്യില്ല, സബ്സ്റ്റൻസ് ഒഴുകി പോവില്ല അല്ലെ. അപ്പൊ ഇത് അങ്ങനെ ഒഴുകി പോവാത്തത് കാരണം ഇത് എന്ത് ചെയ്യും, ഇൻട്രാ സെല്ലുലാർ ഈ നമ്മുടെ ഫ്ലൂയിഡുകൾ എവിടെ വന്നിട്ട് കൂടും, ഇൻട്രാ സെല്ലുലാർ സ്പേസിലേക്ക് വന്നിട്ട് നിറയും. ടിഷ്യു ഫ്ലൂയിഡുകൾ എവിടേക്ക് വരും, ഇൻട്രാ സെല്ലുലാർ സ്പേസിലേക്ക് വന്ന് നിറയും. ഇതെന്തിന് കാരണമായിരിക്കും, എഡിമയ്ക്ക് കാരണമായിരിക്കും. അതാ പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ്, പ്ലാസ്മ പ്രോട്ടീൻസിന്റെ അളവ് കുറവ് കാരണം നമുക്ക് എന്ത് ചെയ്യും, ബ്ലഡിലുള്ള ഓസ്മോട്ടിക് പ്രഷർ കുറയും. അതെന്തിന് കാരണമായിരിക്കും, എഡിമയ്ക്ക് കാരണമാവും. ആ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നോക്കാം. ഡാമേജ് ടു കാപ്പിലറി വോൾസ്, കാപ്പിലറി വോൾസിന്റെ ഡാമേജ് ലീക്സ് ദ പ്ലാസ്മ പ്രോട്ടീൻസ് ഇൻ ദി ടിഷ്യൂ സ്പേസസ്. ഓക്കെ, അതായത് നമ്മുടെ കാപ്പിലറി വോൾസിന് എന്ത് സംഭവിക്കും, ഡാമേജ് അല്ലെ, ഡാമേജ് സംഭവിക്കും, തകരാറ് കേട് സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ലീക്ക് ആയി പോകും അല്ലെ. എന്ത് പ്ലാസ്മ പ്രോട്ടീൻസ് എന്തായി പോവും, ലീക്ക് ആയിട്ട് എവിടേക്ക് അത് എത്തിയും, ഈ പ്ലാസ്മ പ്രോട്ടീൻസ് എവിടേക്ക് എത്തും, ലീക്ക് ആയിട്ട് എവിടേക്ക് എത്തും, ടിഷ്യൂ സ്പേസസിലേക്ക് എത്തും. ഓക്കെ, അതായത് നമ്മുടെ കാപ്പിലറി വോൾസിന് ലീക്ക് സംഭവിക്കുക അല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് ഇതെന്താവും, ലീക്കാവും, പ്ലാസ്മ പ്രോട്ടീൻസ് ലീക്ക് ആയിട്ട് ഇത് നമ്മുടെ ടിഷ്യൂ സ്പേസസിലേക്ക് വന്ന് നിറയും. ഇത് എഡിമയ്ക്ക് കാരണമാവും. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ബ്ലോക്കേജ് ഓഫ് ലിംഫാറ്റിക് വെസൽസ്, ലിംഫാറ്റിക് വെസൽസിന് ഉണ്ടാവുന്ന ബ്ലോക്കേജ് അല്ലെ, ഇതെന്തിന് കാരണമായിരിക്കും, പ്രൊഡ്യൂസ് എഡിമയ്ക്ക് കാരണമായിരിക്കും. ഓക്കെ, എന്താണ് ലിംഫാറ്റിക് വെസൽസിന് ഉണ്ടാവുന്ന ബ്ലോക്കേജ്, അതെന്തിന് കാരണമായിട്ട് മാറും, എഡിമയ്ക്ക് കാരണമായിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോസ് ഓഫ് എഡിമയാണ്, എഡിമയുടെ കാരണങ്ങളാണ് പറയുന്നത്. അല്ല, നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് എഡിമയാണ്, ഏത് തരത്തിലുള്ള എഡിമകളൊക്കെ ഉള്ളത്. കാർഡിയാക് എഡിമുണ്ട്, റീനൽ എഡിമുണ്ട്, പൾമണറി എഡിമുണ്ട്, സിറോട്ടിക് എഡിമ, ന്യൂട്രീഷണൽ എഡിമ, അങ്ങനെ എഡിമ തന്നെ അഞ്ച് തരത്തിലുണ്ട്. ഏതൊക്കെ എഡിമകളാണ് വരുന്നത്, കാർഡിയാക് എഡിമ വരുന്നുണ്ട്, റീനൽ എഡിമ, പൾമണറി എഡിമ, സിറോട്ടിക് എഡിമ, ന്യൂട്രീഷണൽ എഡിമ. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആൻ അബ്നോർമൽ ഓർ എക്സസീവ് അക്യുമുലേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ ദ ഇൻട്രാ സെല്ലുലാർ സ്പേസസ് ഓഫ് ദി ബോഡി ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് പറയാം, ഡൈസ്യൂരിയ, എഡിമ, കിഡ്നി സ്റ്റോൺ, നെഫ്രൈറ്റിസ്. എഡിമ. ഈ ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്റർ ക്ലിയർ അല്ലേ? ക്ലിയർ. നമ്മുടെ എട്ടാമത്തെ ചാപ്റ്ററാണ്. നയൻത് ചാപ്റ്റർ അല്ലേ? ഓക്കെ, നയൻത് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റം.
എന്തൊക്കെ? റെസ്പിറേറ്ററി സിസ്റ്റം ആണ് പറയുന്നത്. റെസ്പിറേഷൻ എന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഗ്യാസസ് എന്ന് പറയുന്നത് നമ്മള് ശരീരത്തിൽ വെച്ചിട്ട് നടക്കുന്ന ഏതൊക്കെ എക്സ്ചേഞ്ച് ഗ്യാസസ് നടക്കുന്നത്, ഓക്സിജൻ നടക്കുന്നത്, കാർബൺ ഡയോക്സൈഡിന് നടക്കുന്നുണ്ട് അല്ലെ, അതാണ് പറയുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കറിങ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ബോഡി സെൽസ്. നമ്മുടെ ബോഡി സെൽസും അറ്റ്മോസ്ഫിയറും തമ്മിൽ, അതായത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷം അല്ലെ, അന്തരീക്ഷവും നമ്മുടെ ബോഡി സെൽസും തമ്മിലുള്ള ഗ്യാസസിന്റെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എന്തെന്ന് പറയുന്നത്, റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ നോൺ ആസ് റെസ്പിറേഷൻ. ഈ പ്രോസസ്സാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്, റെസ്പിറേഷൻ എന്നറിയപ്പെടുന്നത് അല്ലെ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബോഡി സെൽസും പിന്നെ എൻവയോൺമെന്റും തമ്മിലുള്ള, ഓക്കെ, എൻവയോൺമെന്റ് ഓക്കെ, നമ്മുടെ അറ്റ്മോസ്ഫിയർ, ഓക്കെ, അറ്റ്മോസ്ഫിയറും ബോഡി സെൽസും തമ്മിലുള്ള ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് ആണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, റെസ്പിറേഷൻ മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുണ്ട്. എക്സ്റ്റേണൽ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, ഇന്റേണൽ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കറിങ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്ലഡ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ലങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് എവിടെ വെച്ച് നടക്കുന്നത്, ഒക്കറിങ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്ലഡ്, ഓക്കെ, ബ്ലഡും ബ്ലഡ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ലങ്സ്, ലങ്സിൽ വെച്ചിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറും ബ്ലഡും തമ്മിലുള്ള ഗ്യാസസിന്റെ എക്സ്ചേഞ്ച്. ഓക്കെ, നമ്മുടെ ലങ്സിൽ വെച്ചിട്ടുള്ള അറ്റ്മോസ്ഫിയറിന്റെയും ബ്ലഡിന്റെയും, ഓക്കെ, ലങ്സിൽ വെച്ചിട്ട് നമ്മുടെ ബ്ലഡും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഗ്യാസസിന്റെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലങ്സിൽ വെച്ചിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറും ബ്ലഡും തമ്മിലുള്ള ഗ്യാസസിന്റെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കറിങ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ബോഡി സെൽസ്. ഓക്കെ, ബോഡി സെൽസും ബ്ലഡും തമ്മിലുള്ള ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്, ഇന്റേണൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ റെസ്പിറേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇന്റേണൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ റെസ്പിറേഷൻ, ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കറിങ് ബിറ്റ്വീൻ, ഓക്കെ, ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് അല്ലെ, എവിടെ വെച്ചിട്ട്, ബ്ലഡും ബോഡി സെൽസും തമ്മിലുള്ള ഗ്യാസസിന്റെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ റെസ്പിറേഷൻ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്സ് ആണ് പറയുന്നത്. നോസ് വരുന്നുണ്ട്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കി, ബ്രോങ്കിയോസ്, ആൽവിയോളൈ, ലങ്സ്, പിന്നെ പ്ലൂറൽ ലെയേഴ്സ് ആണ് വരുന്നത്. പ്ലൂറൽ ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ കവറിങ്ങുകൾ അല്ലെ. ഏതൊക്കെ വരുന്നത്, പറയിക്കൽ പ്ലൂറ വരുന്നുണ്ട്, വിസറൽ പ്ലൂറ വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ദ മെയിൻ റെസ്പിറേറ്ററി മസിൽസ് വരുന്നുണ്ട്. റെസ്പിറേറ്ററി മസിൽസിൽ വരുന്നത് ഇന്റർകോസ്റ്റൽ മസിൽസും വരുന്നുണ്ട്, ഡയഫ്രം വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്സ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്, ഓക്കെ, നോസ് ആണ് പറയുന്നത്. നോസ്, വേരിയസ് പാർട്സ് ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഏതൊക്കെ പാർട്സ് വരുന്ന, നോസ് വരുന്നുണ്ട്, ഫാരിങ്സ് വരുന്നുണ്ട്, ലാരിങ്സ് വരുന്നുണ്ട്, ട്രക്കിയ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്ന നോസിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റം. ഓക്കെ, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ട്, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നോസ് ആണ്. ഓക്കെ, ത്രൂ വിച്ച് എയർ എന്റേഴ്സ് ഇൻ ടു ദി ബോഡി. നോസ് വഴിയാണ് എയർ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ദ നോസ് ഈസ് ഓൾസോ എൻ ഓർഗൻ ഓഫ് സെൻസ് ഓഫ് സ്മെൽ. സ്മെൽ അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഓർഗനാണ് നോസ് എന്ന് പറയുന്നത്. ദ നോസ് ഈസ് ലൈൻഡ് വിത്ത് വെരി വാസ്കുലർ സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം. അതായത് നമ്മുടെ നോസിനെ ലൈൻ ചെയ്തിട്ട്, ഓക്കെ, നോസിനെ ലൈൻ ചെയ്തിട്ടൊരു ഒരു വാസ്കുലർ സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ നോസ് ഈസ് ലൈൻഡ് വിത്ത്, ഓക്കെ, നോസ് നമ്മുടെ നോസിനെ ലൈൻ ചെയ്തിട്ട് അതിന്റെ ഒപ്പം എന്ത് കാണപ്പെടുന്നുണ്ട്, വാസ്കുലർ സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഫംഗ്ഷൻസ് നോസ്, നമ്മുടെ നോസിന്റെ ധർമ്മങ്ങൾ അല്ലെ, ഫിൽട്രേഷൻ ഓഫ് എയർ, എയറിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, അരിച്ചെടുക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താ പറയുന്നത്, വാർമിങ് ഓഫ് എയർ, എയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, വാം ചെയ്യുന്നുണ്ട്, ചൂടാക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്,
മോയ്സ്റ്റണിങ് ഓഫ് എയർ, എയറിന്റെ ഈർപ്പം ഈർപ്പം നൽകുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഫാരിങ്സ് ആണ്. ഫാരിങ്സ് ഈസ് എ പാർട്ട് ഓഫ് ബോത്ത് റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും റെസ്പിറേറ്ററി സിസ്റ്റത്തിലും ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അനാറ്റമിക്കലി ഫാരിങ്സ് ഈസ് ഡിവൈഡ് ഇൻറ്റു ത്രീ പാർട്സ്. നമ്മുടെ ഫാരിങ്സിന് മെയിൻ ആയിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ വരുന്നത്? നാസോ ഫാരിങ്സ് വരുന്നുണ്ട്, ഓറോ ഫാരിങ്സ് വരുന്നുണ്ട്, ലാരിഞ്ചോ ഫാരിങ്സ് വരുന്നുണ്ട്. നാസോ ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫാരിങ്സിന്റെ ഒരു ഭാഗമാണ്. ഇത് നമ്മുടെ നാസൽ കാവിറ്റിനായിട്ട് അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. നാസോ ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫാരിങ്സ്, ഫാരിങ്സിന്റെ ഒരു പാർട്ടാണ് നാസോ ഫാരിങ്സ് എന്ന് പറയുന്നത്. ഇത് നാസൽ കാവിറ്റിയുടെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഓറോ ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഫാരിങ്സിന്റെ ഒരു പാർട്ടാണ്. ബിഹൈൻഡ് ദ ഓറൽ കാവിറ്റി, ഓറൽ കാവിറ്റിയുടെ പിറകെയായിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലാരിഞ്ചോ ഫാരിങ്സ് ആണ്. ലാരിഞ്ചോ ഫാരിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫാരിങ്സിന്റെ ഒരു പാർട്ട് തന്നെയാണ്. പ്രസന്റ് പ്രസന്റ് നിയറസ്റ്റ് ടു ലാരിങ്സ് റീജിയൻ, ലാരിങ്സ് റീജിയന്റെ അടുത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ലാരിഞ്ചോ ഫാരിങ്സ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഫാരിങ്സിന്റെ ഫംഗ്ഷൻ തന്നെ പറയുന്നത് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. നമ്മുടെ നോസിന്റെ ഫംഗ്ഷൻ പറഞ്ഞതൊക്കെ തന്നെ പറയുന്നത് എന്താണ്? വാമിങ് ആൻഡ് മോയ്സ്റ്റണിങ് എയർ. എയറിനെ എന്ത് ചെയ്യുന്നുണ്ട്? വാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഈർപ്പം അതുപോലെ മോയ്സ്റ്റണിങ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മൂക്ക് നമ്മുടെ നോസ് വഴി കടന്നു വരുന്ന എയറിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഫാരിഞ്ചിയൽ ടോൺസിൽ പ്രിവെന്റ് പാത്തോജൻസ് ഫ്രം എന്ററിങ് ദ ബോഡി, നമ്മുടെ ശരീരത്തിലേക്ക്. ഓക്കെ, നമ്മുടെ ശരീരത്തിലേക്ക് പാത്തോജൻസ് കടന്നു വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കി. ഫാരിങ്സ് ആസ് റെസ്പിറേറ്ററി ആസ് വെൽ ആസ് ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ. ഫാരിങ്സിന് റെസ്പിറേറ്ററി ഫംഗ്ഷൻ മാത്രമല്ല ഡൈജസ്റ്റീവ് ഫംഗ്ഷനും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ എക്സ്ചേഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കറിംഗ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ബോഡി സെൽസ് ഈസ് നോൺ ആസ് ഡാഷ്. ഓപ്ഷൻസ് പറയാം: എക്സ്പിരേഷൻ, ഫോഴ്സ്, റെസ്പിറേഷൻ, ഇൻസ്പിരേഷൻ. റെസ്പിറേഷൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഇന്ന് അടുത്ത് വരെ വായിച്ചു വെക്കോളൂട്ടോ അമ്മായിട്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു. Thank you. Thank you. Thank you.